السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، بهمانا بطة بندن ماري سهودرن ماري سهودري ماري വിമർശിക്ക പെടുന്ന ഹദീസുകൾ എന്നതാണ് വിഷയം. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അനവധി ഹദീസുകളെ പറ്റിയൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് കേരളക്കരയിൽ വിമർശിക്കപ്പെടുന്നു എന്ന നിലക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസാണ് ഞാൻ ആദ്യം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതിലേക്കുള്ള സൂചന അധ്യക്ഷ പ്രസംഗത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങൾ നാടുനീളെ ചിലർ പ്രചരിപ്പിക്കുന്ന കാര്യം, അതിന്റെ വസ്തുത ഒന്ന് ചുരുക്കി വിശദീകരിക്കുകയാണ്. അതായത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ്, എന്നിട്ട് ചില ദിവസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസങ്ങളുണ്ടായി. ഈ കാര്യം ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. അതുപോലെ തഫ്സീറുകളിലൊക്കെ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം അതുപോലെ അതിനുശേഷം അവർക്ക് മുമ്പുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. യാതൊരു കുഴപ്പമില്ല. അതിനെപ്പറ്റി പിൽക്കാലത്ത് ചിലർ ചില വസ്വാസുകളുമായി വന്നു. അതായത് മുഅ്തസില എന്ന വിഭാഗം, അവരിൽ ചിലരാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. പിന്നെ അത് ചിലർ നമ്മുടെയൊക്കെ നാട്ടിൽ അതേ ആദർശം ഏറ്റുപിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാസ്തവത്തിൽ അതിന് സലഫി പണ്ഡിതന്മാരൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇമാം ഇബ്നുൽ ഖയ്യിം, അതുപോലെ ഇമാം മാസിനി, അതുപോലെ ഇമാം അൽ ഐനി തുടങ്ങിയ കുറെ പണ്ഡിതന്മാർ, അവരതിന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഹുവ മറദു മിനൽ അംറാദ്, അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചു എന്ന നിലക്ക് മനസ്സിലാക്കാവുന്ന ഒരു വിഷയമുള്ളൂ. ഇത് മനുഷ്യന്മാർക്ക് സംഭവിക്കും പോലെ, രോഗം എല്ലാവർക്കും സംഭവിക്കും, ഇങ്ങനെയുള്ളൊരു രോഗമാണ് സിഹ്ർ ബാധയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സംഭവിച്ചത്. ഇത് റസൂൽമാർക്ക് പറ്റും, മനുഷ്യന്മാർക്ക് സംഭവിക്കും പോലെ അവർക്കും സംഭവിക്കാവുന്നതാണ്. വഹിയ മിമ്മാ ലാ യുൻകർ വലാ യുഖദഉ ഫിൻ നുബുവ, അത് എതിർക്കപ്പെടേണ്ട ഒന്നോ നുബുവത്തിനെ ബാധിക്കുന്നൊരു പ്രശ്നമോ അല്ല. വലാ യുഹില്ലു ബിദ്ദിസാല അവിൽ വഹി, അത് റിസാലത്തിനെയോ വഹീനെയോ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ വിഷയതാണ്. അതിങ്ങനെ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു, അങ്ങനെ ഒരു ബാധയിൽ നിന്ന് സംരക്ഷിക്കും എന്നൊന്നുമല്ല. അള്ളാഹു റസൂൽ തിരുമേനിയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇന്നമ അസമ നബിയഹു മിമ്മ യഹൂലു ബൈനഹു ബൈന റിസാല വ തബ്ലീഗിഹ, എന്താണ് ഇസ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം? റിസാലത്തിനിടയിൽ, അതുപോലെ തബ്ലീഗിഹ, ആ റിസാലത്ത് മറ്റുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിലും റസൂൽ തിരുമേനിക്ക് കഴിയാത്തൊരവസ്ഥ, ശത്രുക്കൾ ഉണ്ടാക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹു കൊടുക്കും എന്നാണ്. അതുപോലെ അസമഹു മിനൽ ഖത്ൽ ദൂനൽ അവാരിൽ അല്ലത്തി തോറലുലിൽ ബദൻ, ശരീരത്തിന് ബാധിക്കുന്ന വേറെന്തെങ്കിലും പ്രശ്നങ്ങളല്ല, അതൊക്കെ റസൂൽമാർക്കുണ്ടാവാം. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്മത്തുണ്ട് എന്ന് പറഞ്ഞതിൽ റസൂൽ തിരുമേനിയെ ശത്രുക്കൾ കൊന്നു കളയുകയില്ല എന്നും നമുക്ക് കിട്ടും. അവരുടെ കൈകൊണ്ടല്ല റസൂൽ തിരുമേനി കൊല്ലപ്പെടുക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാകാം. അതാണ് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന പറ്റുന്നത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഇസ്മത്തുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു വാചകം കൂടി വായിക്കണം. ഖാലൽ ഇമാം ഇബ്നുൽ ഖയ്യിം
അസ്സിഹറു അല്ലദി അസാബഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ച സിഹറ്, കാന മറല മിനൽ അമ്രാൽ, അത് രോഗത്തിൽപ്പെട്ട ഒരു രോഗമായിരുന്നു. എന്നിട്ട് ഷഫാഹുല്ലാഹു മിന്നു, അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുകയും ചെയ്തിട്ടുണ്ട്. വലാ നഖ്സ ഫീ ദാലിക വലാ ഐബ, അതിലൊരു കുഴപ്പവുമില്ല. ബി വജിഹിമ്മ, യാതൊരു നിലക്കും അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്തുന്ന ഒരു പ്രശ്നവും അതിലില്ല. ഫൈനൽ മറല യജൂസു അലൽ അംബിയ, കാരണം രോഗം അംബിയാക്കൾക്ക് ഉണ്ടാവുമല്ലോ. വകദാലിക്കൽ യഗ്മ, അതുപോലെ ബോധക്ഷയം. ഫഖദ് ഉഗ്മിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറലിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗത്തിൽ കിടക്കുമ്പോൾ ബോധരഹിതനായി, പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വഖാഹീനൻ ഫഖദ് ഖദമുഹു വജുഹിഷ ശിഖുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുതിരപ്പുറത്തുനിന്ന് വീഴുകയും ഒരു ഭാഗം മുറിവേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ള സംരക്ഷണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ നിന്നൊന്നും അല്ല ആ സംരക്ഷണം, മറിച്ച് അള്ളാഹുവിന്റെ വഹയ്യ്, അതുപോലെ അത് മറ്റുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ, ഇതിൽ നിന്നൊന്നും ഒരാൾക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നു കളയാൻ ഒരാൾക്ക് കഴിയില്ല എന്ന് ഇത്തരം കാര്യങ്ങളാണ് അതിലുള്ളത് എന്നാണ് ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത്. മറിച്ച് ഇങ്ങനെ മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്നുള്ള മർദ്ദനങ്ങൾ, ഇതൊക്കെ അമ്പിയാക്കൾക്ക് സംഭവിക്കും എന്ന് മാത്രമല്ല, അങ്ങനെ സംഭവിക്കുമ്പോ വഹാദ മിനൽ ബല അല്ലദി യസീദുഹുല്ലാഹു റിഫഅത്തൻ ഫീ ദറജാത്തി, ഈ പ്രവാചകൻ അതുവഴി അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തി കൊടുക്കുകയാണ് ചെയ്യുക. ഓ അഷദ്ദുൻ നാസി ബല എന്നല്ല, അംബിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക അംബിയാക്കളായിരിക്കും. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അവരാണ്. ആ പരീക്ഷയ്ക്ക് അതിന് അവർക്ക് പ്രതിഫലം കിട്ടുകയും ചെയ്യും. ലോകത്ത് അല്ല, പരലോകത്ത് ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർ. അങ്ങനെ തുടങ്ങി വലിയ നീണ്ട വിശദീകരണമാണ് ആര് നടത്തുന്നത്? ഇമാം ഇബ്നുൽ ഖയ്യിം. അപ്പൊ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ എങ്ങനെയാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചു എന്ന് പറഞ്ഞതിനെ എതിർക്കുന്ന ഒരു ചിന്ത അവർക്കില്ല. എന്തുകൊണ്ടാണ്? ഹദീസ് ഇവിടെ സഹീഹായി വന്നു, പിന്നെ സിഹ്റ് ബാധിക്കുമെന്ന് ഖുർആനിലും സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇന്ന ആൾക്കാർക്കൊന്നും ബാധിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പൊ ആർക്കും അത് ബാധിക്കാം എന്നാ പറയുന്നത്. ഒരാൾക്ക് ഒരിക്കലും ഇത് പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നൊരാൾക്കും പറയാൻ പറ്റില്ല. ആർക്കും സംഭവിക്കാം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സംഭവിച്ചു. എന്നാൽ ഇതിനെതിരെ വലിയ പ്രചാരം, ഞാൻ നിങ്ങൾക്ക് പിന്നെ കേരളത്തിൽ ചില വ്യക്തികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചു എന്ന വിഷയം, അതിനെതിരെ രംഗത്ത് വരികയും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് റസൂലിന് സിഹ്റ് ബാധിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്, അത് അക്രമികളുടെ വാക്കാണ്, അതുപോലെ ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ, പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ടായ ഒരു വിഷയമാണ്, പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ശബ്ദം ഞാൻ ആദ്യം അതൊന്ന് കേൾപ്പിച്ചത് 8-9 കാരണങ്ങൾ. ഏത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. അതിനൊരു 8-9 കാരണങ്ങളുണ്ട്. അത് മുഴുവനും നിങ്ങളെ കേൾപ്പിച്ചിട്ട് അതിന് ചുരുക്കിയത് മറുപടി പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ നല്ലത് എന്നെനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ആ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കുക. അന്ധവിശ്വാസമാണെന്നാ കൃത്യമായി എഴുതിയിട്ടുള്ളത്. ഇനി അബ്ദുറഹ്മാൻ സലഫിന്റെ പ്രസംഗം വേറെ വരാണ്ട് ഇൻഷാല്ലാ കേൾപ്പിക്കാം. ഈ അന്ധവിശ്വാസം, ഈ അന്ധവിശ്വാസ സമൂഹത്തിൽ കൊണ്ടുപോവുക. നബിക്ക് സിഹ്ർ പൊലിച്ചോ? ബുഖാരിയിൽ ഹദീസില്ലേ? മുസ്ലിമിൽ ഹദീസില്ല എന്ന ചോദ്യം. ഹദീസുണ്ട്, പക്ഷെ ആ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല. ഹദീസ് സ്വീകാര്യയോഗ്യമല്ല. ഒന്ന്, അത് ഖുർആനിനെതിരാ. സൂറത്തു ഇസ്രായേലിലെ 47-48 വചനങ്ങൾക്കെതിരാണത്. സൂറത്തു ഫുർഖാനിലെ 8-9 ആയത്തുകൾക്കെതിരാണത് ആ ഹദീസ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഖുർആനിനെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. രണ്ട്, ആ ഹദീസ് മുഅ്തറബാണ്. ആ ഹദീസ് ആശയപരമായ ഒരുപാട് വൈകല്യങ്ങൾ, അതല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ അതിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നത്, നബിക്ക് സിഹ്ർ ചെയ്തിട്ടുള്ള ആ വസ്തുക്കളൊക്കെ നബി കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ കൽപ്പിച്ചു എന്നാണ്. എന്നാൽ നബി തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി
ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്, അത് ആ കിണറ് കുഴിച്ചു മൂടാൻ പ്രവാചകൻ കൽപ്പിച്ചു എന്ന വൈരുദ്ധ്യമുണ്ട്. അതുപോലെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മുഅത്തറബാണ് ആ ഹദീസ്. മൂന്നാമത്തെ പോരായ്മ മുദല്ലസാണ് ആ ഹദീസ്. ആ ഹദീസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹിഷാം ഇബ്നു ഉറവയിൽ നിന്ന് മാത്രമാണ്. അയാൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹിഷാം, ഈ ഹിഷാമിനെ കുറിച്ച് പറഞ്ഞത് സ്വന്തം പിതാവിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങൾ താൻ പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിഷാം. അതിനാണ് മുദല്ലസ് മുദല്ലസായ ഹദീസ് സ്വീകരിക്കേണ്ടതില്ല. ഇനിയും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അതിൽ. ബനു സുറൈഖ് എന്ന് പറയുന്ന ജൂതഗോത്രത്തിലെ ലബീദ് ഇബ്നു അർസം എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സിഹ്ർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഹദീസിൽ. എന്നാൽ അറബികളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ ആ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല. എന്നിട്ടല്ലേ ആ ഉസ്മാന് ലബീദ് എന്ന് പറഞ്ഞ മകണ്ടാവുന്നത്? ബനു സുറൈഖ് എന്ന് പറയുന്ന ജൂതഗോത്രം മദീനയിൽ ഉള്ള മദീനയിൽ ഉണ്ടായിരുന്ന ജൂതഗോത്രം ബനു നദീറും ബനു ഖുറൈലയും ബനു കൈനുക്കാവുമാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. എന്നാൽ ബനു സുറൈഖ് എന്ന് പറയുന്ന ഒരു ജൂതഗോത്രം ചരിത്രത്തിലില്ല മദീനയിൽ. അത് അൻസാരികളുടെ ഗോത്രമാണ്. അൻസാരികളിൽ എങ്ങനെ ജൂതൻ കടന്നു വന്നു എന്ന് ഇവർ വിശദീകരിക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞു നടക്കുന്നവർ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത് ബനു സുറൈഖിലെ ജൂതന്മാരിൽ പെട്ട ഒരു ജൂതൻ നബിക്ക് സിഹ്ർ ചെയ്തു. അപ്പൊ ബനു സുറൈഖിന് അൻസാരി ഗോത്രത്തിൽ ഒരുപാട് ജൂതന്മാരോ? എവിടെ ആ ബാക്കിയുള്ള ജൂതന്മാർ? തെളിയിക്കണം പ്രവാചകന്റെ പേരിൽ കാര്യം പറയുമ്പോൾ. ഇനിയോ ദർവാൻ എന്ന് പറയുന്ന സ്ഥലത്തെ കിണർ, അങ്ങനെ ഒന്നില്ല ചരിത്രത്തിൽ. അത് തകർത്തുവെങ്കിൽ, ഇത്രയും വലിയൊരു സംഭവത്തിന്റെ പിന്നിൽ ഒരു കിണർ തകർത്തുവെങ്കിൽ, അത് കുഴിച്ചു മൂടിയെങ്കിൽ ചരിത്രത്തിൽ അത് അറിയപ്പെടേണ്ടിയിരുന്നു. എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറില്ല. അങ്ങനെ ഒരു കിണറില്ല ചരിത്രത്തിൽ. പഠിച്ചു നോക്കണം. ഇനിയോ ആ ഹദീസിന്റെ റിപ്പോർട്ടർമാർ മുഴുവൻ പരിശോധിച്ചു നോക്കുക. ബുഖാരി 7 സ്ഥലങ്ങളിൽ ഈ സംഭവം ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ വന്ന റിപ്പോർട്ടർമാർ മുഴുവൻ ഒരാളൊഴികെ ബാക്കിയുള്ളവരൊക്കെ കൂഫക്കാരാണ്, ഷിയാക്കളോട് അടുപ്പമുള്ള ആളുകളാണ്, കൂഫയിൽ നിന്നുള്ള ആളുകളാണ് എല്ലാ റിപ്പോർട്ടർമാരും. ഒരാളൊഴികെ ഒരൊറ്റ ആൾ മാത്രം ആര്? മദീനക്കാരനായിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, ഇവർ പറയുന്ന വാദമനുസരിച്ച് പ്രവാചകൻ അന്തല്ലാതെങ്ങനെ മാസങ്ങളോളം നടന്നു. 6 മാസം എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇവരുടെ തന്നെ വാദം അനുസരിച്ച്. 4 മാസം, 40 ദിവസം, 4 ദിവസം, ഏതാനും ദിവസം ഉണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം 6 മാസം പ്രവാചകന്റെ ബുദ്ധിയെ ബാധിച്ചു എന്നാ പറയുന്നത്. എന്നിട്ടോ നബി പറഞ്ഞിട്ടില്ലട്ടോ തനിക്ക് സിഹർ പഠിച്ചു എന്ന്. നബി പറഞ്ഞിട്ടേയില്ല. അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ബുഖാരിയിലുണ്ടല്ലോ. നബി പറഞ്ഞിട്ടില്ല, നബിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാ. അത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് തോന്നിയതായിരിക്കും. നബി പറഞ്ഞിട്ടില്ല തനിക്ക് സിഹർ പഠിച്ചു എന്ന്. ഇതാ വസ്തുത. എന്നിട്ടും ഈ അന്ധവിശ്വാസം കൊണ്ടുനടക്കാണല്ലോ. നോക്ക് നിങ്ങൾ പ്രമാണം പരിശുദ്ധ. അപ്പോ അതിനെതിരെ അവർക്ക് പറയാനുള്ളതൊക്കെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞിട്ട് ഇവർക്ക് നന്ദി. അവൻ ഒന്നിച്ച് ഇനി വേറെ കളിപ്പൊന്നുമില്ല. അതിനൊന്ന് ചുരുക്കി ഞാൻ പറയണം. ആദ്യം പറഞ്ഞത് പരിശുദ്ധ ഖുർആനെ എതിരാണെന്നാണ്. സൂറത്ത് ഇസ്രായിലെ 47-48 വചനം, അതുപോലെ സൂറത്തുൽ ഫുർഖാനിലെ 8-9 വചനങ്ങൾക്ക് ഈ ഹദീസ് എതിരാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ എന്താണ് ആയത്തിലുള്ളത്? ഇത് യഖൂലുൽ ളാലിമൂന, സൂറത്ത് ഇസ്രായിൽ പറയുന്ന അക്രമികൾ പറയുന്നു, ഇൻ തത്തബിയൂന ഇല്ലാ റജുലം മസ്ഹൂറ, നിങ്ങൾ സിഹർ ബാധിച്ച ഒരു മനുഷ്യനെ മാത്രമാണ് പിന്തുടരുന്നത്. അപ്പൊ ഇത് അക്രമികൾ പറയുന്നതാണ്. അപ്പൊ സിഹർ റസൂലിന് ബാധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അക്രമികൾ പറയുന്നത് പോലെയായി. അപ്പൊ റസൂലിന് സിഹർ ബാധിച്ചു എന്ന് പറയുന്നവരൊക്കെ അക്രമികളാണ് എന്നാണ് വരിക. അതുപോലെ സൂറത്ത് ഫുർഖാനിലും ഈ കാര്യം പറയുന്നുണ്ട്. അതിലെന്താണ്? ഇതേ കാര്യം തന്നെ. വഖാല ളാലിമൂൻ, അക്രമികൾ പറയുന്നു, ഇൻ തത്തബിയൂന ഇല്ലാ റജുലം മസ്ഹൂറ, സിഹർ ബാധിച്ച ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പിന്തുടരുന്നത്. അപ്പൊ ഇത് ളാലിമുകൾ അക്രമികൾ പറയുന്ന വാക്കാണ്. അതുകൊണ്ട്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് പറ്റും എന്ന് നമ്മൾ പറഞ്ഞാൽ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഖുർആനെതിരാകും എന്നാണ് പറയുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞു പിൽക്കാലത്ത് മുഅ്തസിലിയാക്കളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇത് ലോകത്ത് കൊണ്ടുവന്ന ജസ്സാസ് എന്ന ആളാണെന്ന് തോന്നുന്നത്. അതിന് പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ഏറ്റു പറഞ്ഞതാ ലോകത്ത് സലഫികളല്ല അത് കൊണ്ടുവന്നത്. അപ്പൊ ഏതായാലും ശരി, ഇവിടെ ഖുർആനിന് വൈരുദ്ധ്യമാണെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു വൈരുദ്ധ്യം കണ്ടെത്തുമ്പോൾ നമുക്കൊരു അദബുണ്ട്. എന്താണെന്നറിയങ്ങള്, കുറച്ചൊക്കെ ചില ആൾക്കാർ തഖ്രീദില്ലാല്ലൊക്കെ പറഞ്ഞിട്ട് വലിയ ആൾക്കാരെ മുഴുവൻ തള്ളാൻ അതൊരു കാരണമാക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാണ് ശരി പറയുന്നത് ആരാണ് അല്ലാത്തത്, ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് പറഞ്ഞിട്ട്, വമ യുഷാഖിഖുർ റസൂല, ആരെങ്കിലും മിൻ ബാദിമാ തബയ്യന ലഹുൽ ഹുദ, നേർമാർഗം പിന്നെ വ്യക്തമായതിനു ശേഷം റസൂലിനോട് എതിര് നിൽക്കുന്നവർ അവരെ നമ്മൾ തിരിച്ചയിടത്തേക്ക് തിരിയും, അവരെ പറ്റി ഒരു ഗുണം പറഞ്ഞാൽ മോമിനീങ്ങളുടേതല്ലാത്ത മാർഗത്തിൽ അവർ പിന്തുടർന്ന് ജീവിക്കുന്നു. അപ്പൊ ഈ വിഷയത്തിൽ ലോകത്ത് മോമിനീങ്ങളെ വീക്ഷണം എന്താ? ഇപ്പൊ ഇമാം ബുഖാരിക്ക് ഇതിൽ വൈരുദ്ധ്യം മനസ്സിലായില്ലേ? ഇത് ഖുർആനെതിരാന്നാ പറഞ്ഞു. ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം ബുഖാരിക്ക് ഇത് മനസ്സിലാവാതെ ഈ പ്രസംഗിച്ച അലി മദനി മുറയൂർ എന്നാണ് അയാളെ പേര്. ഇയാൾക്കാണ് ഒരു വലിയ താല്പര്യത്തിൽ എല്ലാ സ്ഥലത്തും ഫ്രീ ആയിട്ട് വിതരണം ചെയ്തിരുന്ന ആ സി ഡിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിനാണ് ഇപ്പത് തിരിഞ്ഞത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു ഹദീസ്, അതുപോലെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഴുവനും അതുകൊണ്ട് ഒരുപാട് മുസ്നദുകളിൽ, അതുപോലെ ജവാമികളിൽ, മുസന്നഫാത്തുകളിൽ, മുവത്താത്തുകളിൽ ഒരുപാട് വിഭാഗം ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ മുഴുവനും ഈ ഹദീസ് കാണാൻ കഴിയും. പിന്നെ തഫ്സീറുകളിൽ, സലഫി തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ മുഴുവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചു എന്ന കാര്യം കാണാൻ കഴിയും. അപ്പൊ ഇവർക്കൊന്നും ഇത് ഖുർആന് വൈരുദ്ധ്യമാണെന്ന് തോന്നിയില്ല. ഇതാണല്ലോ മുസ്ലിങ്ങളുടെ ഒരു താവഴി ഉണ്ടല്ലോ, യത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗം പിന്തുടർന്നാൽ നുവല്ലിഹി മാ തവല്ല, ഓല നമ്മൾ തിരിച്ചെടുത്തിക്കാണ് വിടുന്നാ പറഞ്ഞു. അപ്പൊ ലോകത്തുള്ള ഒരു ഇജ്മാ ഉണ്ട്, ലോകത്തുള്ള സലഫികൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഇവിടെ ഇവിടെപ്പൊ അനങ്ങിയപ്പോ ലബ്ബാദാരിമി വളരെ വിശദമായി പറഞ്ഞു ശിർക്കാരോപണവുമായി ബന്ധപ്പെട്ട വിഷയം. ഈ വിഷയത്തിലുണ്ടൊരു ശിർക്കാരോപണം. ബഹുമാന്യനായ അബ്ദുസലാം സുല്ലൈ പറഞ്ഞെന്താ പറയുക, ഷിർക്ക് ഒരാൾ സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായി. എങ്ങനെ സിഹിർ ഒരാൾക്ക് ബാധിക്കും, സിഹിർ കൊണ്ട് പിന്നെ സ്വാധീനമുണ്ട്, അത് ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായി. ഇപ്പൊ ഏറ്റവും ചെറിയ പണി ആൾക്കാർക്ക് മുശ്രിക്കാക്കുക എന്നുള്ളത്. ഇതുവഴി എന്താ വരിക, ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയ അബ്ദുസലാം സുല്ലൈ അല്ലെങ്കിൽ അതിന്റെ അടുക്കള കുറച്ച് ആൾക്കാർ വരെ ഉള്ളവരൊക്കെ മുശ്രിക്കുകളാണ്. ഇമാം ബുഖാരി മുശ്രിക്കായില്ലപ്പോ, കാരണം സിർക്ക് അല്ല സിഹിർ ബാധിക്കുന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇമാം മുസ്ലിം മുശ്രിക്കായോ? അഹമ്മദ് ബിൻ ഹംബൽ മുശ്രിക്കായോ? ഈ മുശ്രിക്കാക്കുക എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്ത വല്ലാത്തൊരു പരീക്ഷണ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നടന്നു പോകാൻ പേടി, നടന്നു കൊണക്കണ്ടാവും മുശ്രിക്കാണോ അല്ലേ എന്നപ്പോ ആൾക്കാർ ചിന്തിക്കുന്നത്. അനങ്ങിയ മുശ്രിക്ക് മുശ്രിക്ക് മുശ്രിക്ക്, സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കാവുന്ന അബ്ദുസലാം സല്ലം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. ഇനി നോക്ക്, ഈ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞത് അതേസമയം റസൂൽ സിഹിർ ബാധിച്ചു എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമില്ല. പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്, ഒരുപാട് വിശദീകരിക്കാറുണ്ട്. ഞാൻ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിന്റെ ഒരു വിശദീകരണം മാത്രം കൊടുക്കുക. അദ്ദേഹം പറയാ, ലൈസ ഹുനാക തഅറുൽ ബൈന ഹദീസി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വബൈനൽ ആയ അല്ലതീ തഖൂലു വഖാല ളാലിമൂന ഇൻ തത്തബിയൂന ഇല്ലാ റജുല മസ്ഹൂറാ. ഈ ആയത്തും റസൂലിന് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിനും ഇടയിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. അദ്ദേഹം പറയാ, ലിയന്നല്ലദീ കുഫാർ, കാരണം ഇവിടെ കാഫിറുകൾ ഉദ്ദേശിക്കുന്നത് ഇൻ തത്തബിയൂന ഇല്ലാ റജുല മസ്ഹൂറ എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്താ, ഇൻ തത്തബിയൂന ഇല്ലാ റജുല സുഹീറ വഅസറ ഫീഹി സിഹ്ർ ഹത്താലാ യശ്റു ബിമാ യഖ്റുജു മിൻ ഫീഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് സിഹിർ ബാധിച്ചു, ആ സിഹിറിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായി, പിന്നെ അദ്ദേഹത്തിന്റെ വായിൽ എന്താണ് വരുന്നത് അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞുകൂടാ. മിൻ ഖൽതിൻ ഫിൽ കലാമി വൽത്തിറാബിൻ, അദ്ദേഹം ആകെ ആശയക്കോപത്തിലാണ്, പരസ്പരം പറയുന്നതൊന്നും ഒരു യോജിപ്പുമില്ല. മിമ്മാലൈസമിൻ തൊബിയത്തിൽ ഒക്കെ ഒരു മനുഷ്യന്മാർ പറയുന്ന ഒരു പ്രകൃതം തന്നെയല്ല. വലിദാലിക്ക, അതുകൊണ്ട് ബാദുൽ മുഫസ്സിരീന ഫസ്സറു മസ്ഹൂറ, ഇവിടെ പറഞ്ഞ മസ്ഹൂർ എന്നതിന് ചില തഫ്സീറുകൾ കൊടുക്കുന്ന അർത്ഥം മജ്നൂന എന്നാണ്. അപ്പൊ ഇൻ തത്തബിയൂന ഇല്ലാ റജുല മസ്ഹൂറ എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് നിങ്ങൾ പിന്തുടരുന്നത് ഭ്രാന്തനായ ഒരു മനുഷ്യനെയാണ് എന്നാണ് അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത്. എന്താണ് പറയുന്നത്, മുമ്പെന്താ പറഞ്ഞ് ശേഷം എന്താ പറഞ്ഞ് മനസ്സിലാവാത്തവർ.
ഒരവസ്ഥ. ബുദ്ധിയുള്ള മനുഷ്യന്മാർ സംസാരിക്കുന്ന ഒരവസ്ഥയല്ല അത്, ഭ്രാന്തനാണ്. റസൂൽ തിരുമേനിയെ പറ്റി അവർ പല സ്ഥലത്തും ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ഖുർആനിൽ കണ്ടമാനം വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചില തഫ്സീറുകളിൽ അങ്ങനെ തന്നെയാ പറഞ്ഞ, അതിന് ശക്തി കൊടുക്കുകയാണ് ഷെയ്ഖ് അൽബാനി ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നാ റസൂൽ തിരുമേനിക്ക് സീറ് ബാധിച്ചിട്ട് ഭ്രാന്തന്റെ പോലെ സംസാരിച്ചിട്ടുണ്ടോ? ബുദ്ധിക്ക് വല്ലതും പറ്റിയോ? റസൂൽ തിരുമേനി തബ്ലീഗിന്റെ വിഷയത്തിൽ, വഹീന്റെ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? എവിടെയാ വന്നിട്ടുള്ളത്? എവിടെയും വന്നിട്ടില്ല. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു കാര്യം കൂടി വിശദീകരിക്കാണ്. എന്നാൽ ഈ വിഷയം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് ഞാൻ ഒന്ന് ഏതോ ചില പണ്ഡിതന്മാരെ വാചകം മാത്രം വായിക്കാൻ നേരുള്ളൂ. ഇനി നിങ്ങൾ പിന്തുടരുന്നത് സിഹിറ് ബാധിച്ച ഒരു മനുഷ്യനെ മാത്രമല്ല എന്ന് നമ്മള് കാഫിറുകൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ റസൂല് സിഹിറ് ബാധിച്ചു എന്ന് നമ്മളും പറഞ്ഞാൽ നമ്മൾ കാഫിറുകളെ സത്യപ്പെടുത്തലല്ലേ എന്ന അവരെ ചോദ്യം. അപ്പൊ അതിലെ മറുപടി പണ്ഡിതന്മാർ പറയാ, എന്താ സത്യപ്പെടുത്തിയ കുഴപ്പം? എന്താ കുഴപ്പം? എന്താ കാഫിറുകൾ ആ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? നോയിക്കോളി, അവര് പറയാ കാനൽ കുഫാർ, കാഫിറുകൾ പറയാറുണ്ട് ഇന്ന മുഹമ്മദൻ ബഷർ, മുഹമ്മദ് ഒരു മനുഷ്യനാണ് എന്നവര് വാദമുണ്ടല്ലോ. അവർക്ക് ഒരു പരാതിയാണ്, ഈ നബി എന്താ മലക്കാവാത്തത്? എന്താ ഒരു മനുഷ്യനായിക്കൂടെ? അപ്പൊ അവരുടെ വാദമാണ് മുഹമ്മദ് നബി മനുഷ്യനാണ്. അപ്പൊ നമ്മളെന്താ അവരെ സത്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് മുഹമ്മദ് നബി മനുഷ്യനാ അല്ല എന്ന് പറയണോ? അവര് പറയണ മനുഷ്യനാണ്. അപ്പൊ കാഫിറുകൾ എന്ത് പറഞ്ഞാലും അത് കള്ളമാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതുപോലെ ഇതാ ലോകത്ത് വന്ന എല്ലാ നബിമാരെ പറ്റി ഇവര് പരാതി പറഞ്ഞെന്തെന്നറിയോ? ഒരു മനുഷ്യനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇവിടെ എന്താ ഇൻ തത്തബിയുന ഇല്ല റജുലൻ മസ്ഹൂറാന്ന, ആദ്യം റജുലുന, ആ റജുലിന്റെ വിശേഷമാണ് ആ മസ്ഹൂർ എന്നാണ്. നിങ്ങളൊരു മനുഷ്യനെയാണ് പിന്തുടരുന്നത്, അപ്പൊ അവരുടെ ഒരു എതിർപ്പ് എന്താണ്? റസൂൽ ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് അവര് പറയണ സത്യപ്പെടുത്തണ്ട, അതുകൊണ്ട് മുഹമ്മദ് നബിനെ നമ്മൾ മലക്ക് എന്ന് പറയാം. കാരണം മനുഷ്യനാന്ന് പറഞ്ഞാൽ നമ്മളതും മക്കയിലെ മുശ്രികളതും ഒക്കെ ഒന്നാവൂലേ എന്ന് പറഞ്ഞ എങ്ങനെയിരിക്കും? അതുപോലെ വൈൻ അകലബമൻ എത്തബിഫാവൽ ഫുഖറ, കാഫിറുകളുടെ വേറൊരു പരാതിയാ മുഹമ്മദ് നബിനെ കാര്യമായി പിന്തുടരുന്ന ദുർബലരാണ്. അപ്പൊ നമ്മൾ പറയാം കാഫിറുകൾ പറഞ്ഞ ശരിയാൻ പറ്റില്ല അതുകൊണ്ട് പണക്കാരാ പിൻപറ്റി എന്ന് പറയണോ? അല്ല, അവര് പറഞ്ഞത് ശരി തന്നെയാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുകൂടെ കുറെ ഖുറൈശികൾ നടന്നല്ലോ, പ്രമാണിമാര്. ആ നേരം റസൂലിന്റെ അടുത്ത് സുഹൈബ്, അതുപോലെ ബിലാല്, വളരെ ദുർബലരായ വിശ്വാസികൾ കുറെ ആൾക്കാരുണ്ട്. ആ നേരം അവര് പറഞ്ഞു അവരെ കാട്ടി ഓടിച്ചാൽ ഞങ്ങൾ വരാം, ഇവരെ കൂടെ ഇരിക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾ പ്രമാണിമാരല്ലേ. ആ നേരാണ് വലാ തത്രുദുല്ലദീന യദൂന റബ്ബഹും ബിൽ ഖദാതി വല്ലശി, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്ന അവരെ ആട്ടിയോടിക്കരുതെന്നൊക്കെ പറഞ്ഞ് ആയത്തിറങ്ങുന്നത്. അപ്പൊ കാഫിറുകളെ വാദമാണ്, മുശ്രിക്കളെ വാദം, റസൂലിന്റെ കൂടെ ഈ ദുർബലരാണ്, സത്യത്തിന്റെ കൂടെ ദുർബലരാണുണ്ട്. അപ്പൊ നമ്മൾ ആ ഓല വാദം ശരിയാക്കണ്ട, എന്നാ ഓല കൂടെ ദുർബലരല്ല എന്ന് പറയണോ? അവരതൊക്കെ ബാത്തിലാക്കേണ്ട വല്ല കാര്യം നമുക്കുണ്ടോ? അതുപോലെ എം ഷീഫിൽ അസ്വാഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവര് പറഞ്ഞതാ മാലിഹാദർ റസൂൽ, ഈ റസൂലിന് എന്ത് പറ്റി? യഹുലുത്തോം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, വയം ഷീഫിൽ അസ്വാക്ക് അങ്ങാടിയിലൂടെ നടക്കുന്നു, ഇത് അവര് പറയാ എന്താണ് ഈ റസൂല്? അതുകൊണ്ട് നമ്മൾ അവര് പറയുന്നത് ശരിയാവാതിരിക്കണമെങ്കിൽ റസൂൽ അങ്ങാടിയിലൂടെ നടന്നിരുന്നില്ല എന്ന് പറയണോ? അതുപോലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് പറയണോ? അപ്പൊ എതിരാളികൾ എന്ത് പറയുന്നതും കളവാക്കേണ്ട വല്ല ബാധ്യം നമുക്കുണ്ടോ? ആര് ന്യായം പറഞ്ഞ് അംഗീകരിക്കണം? ഇതുപോലെ ഇൻ തത്തബിയുന ഇല്ല റജുല മസ്ഹൂറ, നിങ്ങൾ മസ്ഹൂറായ ഒരു മനുഷ്യനെ തന്നെയാ പിന്തുടരുന്നത് എന്ന് പറഞ്ഞാൽ സീറ് ബാധിച്ച മനുഷ്യൻ തന്നെയാണ് റസൂൽ തിരുമേനി, അതവർ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞപ്പോ എന്താ വരാൻ പോണത്? ഒന്നും വരാൻ പോകുന്നില്ല. ചിലപ്പോ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ മോശപ്പെട്ട ആൾക്കാരും പഠിപ്പിക്കലുണ്ടല്ലോ ചില കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മൾ രാത്രി കടന്നിറക്കുമ്പോ ആയത്തിൽ കുറിച്ച് ഒതുക്കി കിടക്കണം. ആരാ പഠിപ്പിച്ച? ഇബ്ലീസാ പഠിപ്പിച്ച അല്ലേ? അല്ലേ സുഹൈൽ ബുഖാരിലെ ഹദീസ് അല്ലേ? എന്താ റസൂൽ തിരുമേനി പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അടുത്ത് ആ പിന്നെ സകാത്തുൽ ഫിത്റിന്റെ അത് സംഭരിച്ച സ്ഥലത്തേക്ക് രാത്രി ഒരാൾ വരിക, അദ്ദേഹം കാവൽക്കാരനാണ് അബൂ ഹുറൈറ, ഒരാൾ വരിക മനുഷ്യരൂപത്തിൽ എന്നിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ പിടിച്ചു വെക്കുമ്പോ എനിക്ക് കുടുംബ പ്രശ്നമാണ്, ഞാൻ പാവപ്പെട്ട ആളാണ്, അന്ന് പാവം തോന്നി വിട്ടു, വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നു. ആ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവസാനം ആ വന്ന ആള് പറഞ്ഞു, രാത്രി കിടക്കുമ്പോ ആയത്തുൽ കുർസി ഒരു പിശാചി വരൂല. ഇത് കേട്ടപ്പോ റസൂൽ തിരുമേനി പറയാ അസ്വാദക്കൊക്കെ വഹുവൊക്കെ, അത് ഉപ്പ പറഞ്ഞത് ശരിയാണോ, പെരുങ്കള്ളനാണോ, ഷെയ്ത്താനാണ് നടത്തുന്നത്? ഷെയ്ത്താൻ രൂപം മാറി വന്നതായിരുന്നു. അപ്പൊ എന്താണ്, ആരാണ് ഹക്ക് പറഞ്ഞ ഹക്ക് ഏതാണ്? അത് നമ്മൾ എല്ലാം എതിരാളികളാന്ന് വിചാരിച്ച അവർ ഏത് കാര്യം സത്യം പറഞ്ഞ് അംഗീകരിക്കേണ്ടതില്ല എന്നാണ് അതിനെപ്പറ്റി പിന്നെ
പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ അവരുടെ പല വാദ ഇന്ന മുഹമ്മദൻ അൻകറാലിഹത്തന, ഈ മുഹമ്മദ് ഞങ്ങളുടെ വിഗ്രഹങ്ങളെ എതിർക്കുന്നു, വസഫലാമന ഞങ്ങളുടെ വിവേകമുള്ള ആൾക്കാരൊക്കെ വിഡ്ഢികളാക്കുന്നുണ്ട്, വസ്വദ്ദന അമ്മാഖാന അബുദ് ആബാവുന ഞങ്ങളെ വാപ്പമാർ ആരാധിച്ചു പോകുന്നതിനൊക്കെ തടുത്തു നിർത്തുന്നു, ഇതൊക്കെ അവർ പറഞ്ഞ വാദ. അപ്പൊ റസൂൽ തിരുമേനി അവരെ വിഗ്രഹങ്ങൾ എതിർത്തിട്ടില്ല നമ്മൾ പറയണോ? ഇവര് പറയുന്നതിന് എതിരാകുന്നു വിചാരിച്ചിട്ട് അങ്ങനെയാണോ? ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിയാൽ ഇനിയും ആ ഭാഗം ഞാൻ അത്ര നിർത്തും. ഖുർആനെതിരാണെന്ന് ലോകത്തിലാളും പറയണില്ല. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഖുർആനെതിരാന്ന് പറയാണ്, എതിരല്ല. മനസ്സിലായോ? ഇനി അവര് പറഞ്ഞത് തന്നെ അങ്ങനെ തന്നെയാണ്, ഒരു കുഴപ്പമില്ല, സിഹർ ബാധിച്ചൊരു പ്രവാചകനെയാണ് നിങ്ങൾ തുടരുന്നത് പറഞ്ഞ ആയിക്കോട്ടെ, അവര് പറഞ്ഞത് ശരി തന്നെയാണ്, നമ്മൾ സത്യപ്പെടുന്ന ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് ഈ ഹദീസ് മുൽത്തറബാണ് എന്നാണ്, അതൊക്കെ ആരോ പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് സംഘടിപ്പിക്കും. മുൽത്തറബ് എന്നല്ല, അൽ ഹദീസ് അൽ മുൽത്തരിബ് എന്നാ പറയണ്ടേ, മുൽത്തറബ് എന്നല്ല. അതിനെ ഇസ്മുഫായിലായിട്ട് തന്നെ ഉപയോഗിക്കേണ്ടത്, മഫൂലായിട്ട് ഉപയോഗിക്കേണ്ട. ഉസ്ഫുസദീസ് നോക്കിയാൽ ഹദീസ് അൽ മുൽത്തരിബ് എന്നാണ് പറയാം. അപ്പൊ ഇതിൽ ഇൽത്തിറാബുണ്ട്, കുറെ ആശയക്കുഴപ്പമുണ്ട്, കുറെ വൈരുദ്ധ്യം ഉണ്ടെന്ന് പറയാം. എന്തൊന്നും പറയില്ല, ആകെ ഒരു വൈരുദ്ധ്യത്തിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സിഹർ ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ പുറത്തെടുത്തു നശിപ്പിക്കാൻ കൽപ്പിച്ചു എന്നാണ് ഒന്നിലുള്ളത്. ആ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാ മറ്റത് അങ്ങനെയല്ല, കൊഴിച്ചു മൂടാനാണ് കൽപ്പിച്ചത്. രണ്ട് ഹദീസിൽ വൈരുദ്ധ്യമുണ്ട്, അതുകൊണ്ട് മുൽത്തരിബാണ്. ഹദീസ് മുൽത്തരിബ് എന്നൊക്കെ വിധിക്കണം. ഇന്ന് ജീവിക്കണ കിതാബ് എന്നെ നോക്കാൻ കഴിയാത്ത ആൾക്കാർ വന്നിട്ട് ഇത് മുൽത്തരിബാണ്, ഇത് വൈരുദ്ധ്യം ഉണ്ട് എന്നൊന്നും പറയാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും ജമ്മു ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ഏത് പരസ്പര വൈരുദ്ധ്യം അവ കൂട്ടിയോജിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് വെക്കുക. അങ്ങനെയാവുമ്പോഴാണ് അതിനെന്ത് ചെയ്യാൻ, മുൽത്തരിബ് എന്ന് പറയാ. എന്തെങ്കിലും ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അതിലൊന്ന് റാജിയും ഉണ്ടാവും, ഒന്ന് മർജിയും ഉണ്ടാവും എന്നറിയും. ഒന്നപ്പം കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നത് നമ്മളെടുക്ക ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ വൈരുദ്ധ്യത്തിന്റെ പ്രശ്നം ഇല്ല. രണ്ട് ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല. ഇയാള് പറഞ്ഞെന്താ, ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്യാൻ ആൾക്കാർ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ കിണറുണ്ട്, ദർവാൻ കിണറ്റിലാണ്, അത് പുറത്തെടുത്ത് നശിപ്പിക്കാൻ പറഞ്ഞു എന്ന് റിപ്പോർട്ടിലുണ്ട്. മറ്റൊന്നിൽ കുഴിച്ചു മൂടാനാണ് പറഞ്ഞിട്ടുള്ളത്, പുറത്തെടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. അത് രണ്ട് ഹദീസും മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഹദീസുകൾ പരസ്പരം നോക്കണം, വൈരുദ്ധ്യം ഉണ്ടല്ലേ, പെട്ടെന്ന് നമുക്കാണ് തോന്നുക വൈരുദ്ധ്യം, ഇവരിപ്പോ ഖുർആൻ എതിരാന്ന് പറഞ്ഞില്ലേ എന്നതുപോലെ ഓരോരുത്തർക്ക് തോന്നുന്നതനുസരിച്ച് പറയല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം ഈ വിഷയം പറയുന്നത് കേട്ടോളൂ. ഫഹാദാനിൽ ഹദീസാനി, ഈ രണ്ട് ഹദീസുകളും, ഖദ് യുഗന്നു ഫിൽ ലാഹിർ തഅറുഹുമ, പെട്ടെന്ന് അത് വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നും. എന്നാ ഫൈന ഹദീസ് ഈസ അൻ ഹിഷാം എൻ നബിഹിൽ അവൽ, ഇതിലെ ആദ്യത്തെ ഹദീസ് അന്നഹുലം യസ്തഖ്രിജുഹു, റസൂൽ അത് പുറത്തെടുത്തിട്ടില്ല എന്ന് പറയുന്നതും. എന്നാവ ഹദീസ് ഇബ്നു ജുറൈ അൻ ഹിഷാം ഫി അന്നഹു ഇസ്തഖ്രജഹു, മറ്റേ ഹദീസിൽ പുറത്തെടുത്തു എന്ന് പറയുന്നതും. വലാ തനാഫിയ ബൈനും, അവർക്കിടയിൽ വൈരുദ്ധ്യമില്ല. എന്തായതിനർത്ഥം, ഫൈനഹു ഇസ്തഖ്രജഹു മിനൽ ബീർ ഹത്താ റാഹു വഅലിമഹു, ആ കിണറ്റിൽ നിന്ന് റസൂൽ തിരുമേനി പുറത്തെടുത്തു. സുമ്മ ദഫനഹു, പുറത്തെടുത്തതിന് ശേഷം പിന്നെ അത് കുഴിച്ചു മൂടി. ബാദാൻ സുഫിയ, രോഗം സുഖമായതിന് ശേഷം. എന്നാവ ഖൗലു ആയിഷ, അല്ലാ ഇസ്തഖ്രജ ഇസ്തഖ്റജ്തുഹു, റസൂൽ തിരുമേനിയോട് ചോദിക്കുക അതൊന്ന് പുറത്തെടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ, അതോ അതിന്റെ ഉദ്ദേശം എന്താ, അല്ലാ അഖ്റജ്തുഹു ലിന്നാസി യത്താ യറൂഹു, ആ സിഹർ ചെയ്ത വസ്തുക്കളൊക്കെ പുറത്തെടുക്കുകയും എന്നിട്ട് ജനങ്ങളത് കാണുകയും. വയുഅയിനു ഫഅഖ്ബറഹ ബിൽമാനി, അപ്പൊ റസൂൽ പറഞ്ഞു അത് വേണ്ട. എന്താ കാരണം എന്നറിയോ, വഹുവ അന്നൽ മുസ്ലിമീന ലം യകൂനിൽ യസ്കുത്തു അൻദാലിക, ഇത് പുറത്തെടുത്താൽ ഇതിന്റെ പിന്നിൽ കളിച്ച ആൾക്കാരും പിന്നെ ആരാണെന്ന് കണ്ടെത്തി, അത് വമ്പൻ പ്രശ്നം, മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഫയഖൌൽ ഇൻകാർ വയാളബുൽ സാഹിർ ഖൗമു, പിന്നെ സിഹർ ചെയ്ത ആൾക്കാർ, ആ ചെയ്ത ആളുണ്ടല്ലോ അവന്റെ കുടുംബവും രംഗത്ത് വരും. അങ്ങനെ നമുക്കിടയിൽ ഫിത്തിന വേണ്ട. പിന്നെ പണ്ഡിതന്മാർ പറയുന്നു, റസൂൽ തിരുമേനി തനിക്കെതിരെ ചെയ്ത ആൾക്കാർക്കെതിരെ പ്രതികാരം ചെയ്യാതിരിക്കുക എന്നുള്ള റസൂൽ തിരുമേനിയുടെ സ്വഭാവമാണ്. ഇപ്പൊ ഈ സിഹർ ചെയ്ത ആള് ആരാണ്, അവനെ കണ്ട് അവനെ കൊന്നു കളയാ, ഇങ്ങനെയുള്ള പ്രശ്നം പുറത്ത് കെടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നതിന്റെ അർത്ഥം എന്നാ. അല്ല, സിഹർ ചെയ്ത വസ്തു അതൊക്കെ നോക്കി എന്താന്നൊക്കെ മനസ്സിലായി, പിന്നെ അതിലിട്ട് മൂടാൻ പറഞ്ഞതാണ് ഒന്നേ. രണ്ടാമത് പുറത്ത് കെടുക്കുക എന്ന് പറഞ്ഞെന്താ, ഇത് ജനങ്ങൾക്കിടയിലിട്ട് പ്രശ്നമാക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം. ഇത് വലിയ ഇമാമിങ്ങൾ പറയുന്ന അർത്ഥമാണ്, ഇതില് വൈരുദ്ധ്യമില്ലാന്ന്. ഇതിൽ വൈരുദ്ധ്യമില്ല, മനസ്സിലായില്ലേ? റസൂൽ സല്ലല്ലാഹു, അപ്പം ഇൽത്തിറാബ മുൽത്തറബായ ഹദീസ് എന്ന് പറഞ്ഞാൽ പരസ്പരം ജമ്മു ചെയ്യാൻ കഴിയാത്തതാ. ഇത് എല്ലാ ഇമാമിങ്ങളും ജമ്മു ചെയ്തിട്ടുണ്ട്. ലോകത്തിന്നേവരെ കഴിഞ്ഞു പോയ സലഫികൾ ഇവർക്കിടയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതാ നമ്മൾ എപ്പോഴും മുമ്പേ ആ താവഴി നോക്കണം എന്ന് പറയണേ. മോമിനിയങ്ങളുടെ മാർഗം, അഹ്ലുസുന്നത്തിന്റെ മാർഗം, ഇത് ബിദഅത്തുകളാണ്.
വിധേയ കക്ഷികളായ ഇമാം ഇബ്നു ഹജർ തുടങ്ങണേനെ കാലൽ മുബ്തദിയാണ്. മുബ്തദിയാക്കൾ പറയുന്നു സിഹറിന് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. അദ്ദേഹം വേറെ തന്നെ വാചകം ഉദ്ധരിച്ചുകൊണ്ട്. അപ്പൊ ലോകത്ത് സലഫികളെ ലൈൻ എങ്ങനെ നോക്കുക? ഇവരിത് വൈരുദ്ധ്യം കണ്ടോ? നമ്മൾ ഓരോരുത്തർ അത് വൈരുദ്ധ്യമാണ്, അത് ബുദ്ധിക്കെതിരാണ്, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണെന്ന് പറയരുത്. ഇനി വേറൊരു കാര്യം, അത് മുദല്ലസ എന്നാ പറയണേ. ഏത് ഈ ഹദീസ് ആ പിന്നെ റിപ്പോർട്ടറെ പറ്റി മുദല്ലസ് എന്നാ പറയണ ആദ്യം. അവിടെ അങ്ങനെയല്ല പറയേണ്ടത്, മുദല്ലിസ് എന്നാ പറയണ്ട്. ഇസ്മു ഫായിലായിട്ടാ പറയണ്ട്. കാരണം ഇതൊക്കെ പെട്ടെന്ന് ഓർന്നോ ചോദിച്ചു വന്നിട്ട് നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ ഇടയ്ക്ക്. ഇത്ര വലിയ അബദ്ധപരം എന്തുകൊണ്ടാ പറയണെന്ന് അറിയങ്ങള്. നമുക്കിടയില് പിന്നെ ചില പിശാചിന്റെ ദുർബോധനം വഴി ജിന്നും സീറൊന്ന് പറയണ്ട പറയണ്ട എന്ന് പറഞ്ഞു വല്ലാത്തൊരു വിലക്കുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് തോന്നി വരിയടാ നല്ല അവസരമാണ്, ഇപ്പൊ എന്ത് പറഞ്ഞാലും ചെലവാകും. അങ്ങനെ ഇസ്ലാമിനെതിരെ ശക്തമായി ഇവരുടെ രംഗത്ത് വരിക ചെയ്ത്. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ഈ ഹദീസ് മുദല്ലസാണ്, ഹദീസിനെ പറ്റി മുദല്ലസ് എന്ന് പറയാം, പക്ഷേ റിപ്പോർട്ടർ മുദല്ലസാണെന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടറെ പറ്റി മുദല്ലിസ് എന്നാണ് പറയേണ്ടത്. അപ്പൊ ഹിഷാം ഇബ്നു ഉർവയാണ് ഇതിലെ റിപ്പോർട്ട് ചെയ്തത്. പിതാവിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ് ഹിഷാം. ഹിഷാമിനെ പറ്റി അയാൾ പറയണ അയാൾ മുദല്ലിസാണ്. മുദല്ലിസ് എന്ന് പറഞ്ഞ വാപ്പാന്റെ കേൾക്കാത്തത് കേട്ടു എന്ന് വരുത്തിക്കൊണ്ട് പറയുന്ന ആളായിരുന്നു. ഇവിടെ നിങ്ങൾ തെദ്ലീസിനെ പറ്റി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനത് വിശദമായി പറയുന്ന ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയണം. എന്നിട്ട് പറയാം ഇമാം ബുഖാരിയുടെ വിശദീകരണമായ മുഖദ്ദിമത്തുൽ ഫതിൽ ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട് എന്ന് വേറെ സ്ഥലത്ത് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പോയാ അയാളെ പ്രസംഗത്തിൽ അയാൾ അത് പറഞ്ഞിട്ടില്ല, വേറെ സ്ഥലത്ത് പറയുന്നതാണ്, ഇവരൊക്കെ പറയുന്നതാണ്. കാലൽ ഹാഫിൽ ഇബ്നു ഹജർ, ഇബ്നു ഹജർ പറയാണ് ഹിഷാം ഇബ്നു ഉർവ. അതിന് തുടക്കത്തിൽ അയിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ബുഖാരി മുസ്ലിം സിയാഹ് സിത്ത അഹമ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് സൂചിപ്പിക്കുകയാണ് ഹിഷാമിൽ നിന്ന്. ഈ ഹിഷാം ഇബ്നു ഉർവ എന്ന ആള് അദ്ദേഹം സിഗാരി താബീന, ചെറിയ താബീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. മുജ്മഉൻ അലാ തസ്ബീത്തി, അദ്ദേഹം സബത്താണ് സിഖത്താണ് എന്നതിൽ ഇജ്മാ ഉണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ പറയാം ഇല്ലാ നൌഫി കിബരി തഗയ്യറ ഇഫ്ളു എന്ന വലിയ പ്രായമായപ്പോ അദ്ദേഹത്തിന്റെ ഇഫ്ളിന് കുറച്ച് കുഴപ്പം വന്നു. അതുകൊണ്ട് തഗയ്യറ ഹദീസുമൻ സമിയ മിനു ഫീ ഖദ്മതി സാലിസ ഇലൽ ഇറാഖ്, അതുകൊണ്ട് അദ്ദേഹം ഇറാഖിലേക്ക് മൂന്നാം പ്രാവശ്യം വന്നപ്പോ അദ്ദേഹത്തിന്റെ ഹദീസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലായി ഇമാം ബുഖാരി അദ്ദേഹത്തിന് ഈ കുഴപ്പമുണ്ടാണ് ഇതിന് മുമ്പാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. എടുത്തു നോക്കിയാൽ കാണും, പ്രായം കൂടുമ്പോ ചിലപ്പോ ഉണ്ടാവുമല്ലോ ഓർമ്മക്കുറവും മറ്റതൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിനതിൽ ചിലർ പ്രശ്നം വന്നു എന്നാണ് ആ പറയുന്നത്. എന്നിട്ടോ എന്നാ ബുഖാരി മുസ്ലിം ഒക്കെ അദ്ദേഹത്തിന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഈ കുഴപ്പമുണ്ടായതിനു ശേഷമല്ല, അതിന് മുമ്പുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാകാൻ ഒരു പ്രയാസമില്ല. കാരണം ഇദ്ദേഹത്തെ പറ്റി മുദല്ലിസ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ആലോചിക്കണം. മുദല്ലിസ് പറയുമ്പോൾ ഈ തെദ്ലീസിന്റെ മർത്തബ നിങ്ങൾ സഹോദരന്മാർ ഒന്ന് ഈ വിഷയം കുറച്ച് ഈ ഉസൂൽ ഹദീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, എന്നാലും ഇത് മനസ്സിലാവുന്ന തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ എടുക്കാൻ കാത്തുക്കാണ്. അപ്പൊ തെദ്ലീസ് മുദല്ലിസ് മറാത്തിപ്പു തെദ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഹാഫിൾ ഇബ്നു ഹജറിന് ഈ വിഷയത്തിൽ ബുക്ക് തന്നെയുണ്ട്, ഈ പുസ്തകം. അദ്ദേഹം പറയും മുദല്ലിസുകൾ പല തട്ടാണ്, ഏത് മുദല്ലിസിന്റേതാണ് സ്വീകരിക്കാൻ പറ്റുക പറ്റാത്തത് എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അതിലെ അത്ഭുതങ്ങൾ കാണും. അത് കാണിച്ചു തരാനാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയാം മറാത്തിബു തെദ്ലീസ്, തെദ്ലീസിന്റെ മർത്തബ അഞ്ചെണ്ണമാണ്, അഞ്ചെണ്ണം ഹാഫിൾ ഇബ്നു ഹജർ പറയാണ്. അൽ ഊല, ഒന്നാമത്തെ മർത്തബ മല്ലാ യൂസഫ് ബിദാലിക ഇല്ലാ നാദിറൻ ജിദ്ദൻ, ഇന്നാള് മുദല്ലിസാണ് എന്ന് വളരെ വളരെ അപൂർവമായി വിശേഷിപ്പിക്കപ്പെടുന്ന ആള്. യഹ്യ ബിൻ സയ്യിദ് അൽ അൻസാരി, യഹ്യ ബിൻ സയ്യിദ് അൽ അൻസാരിയെ പോലെയുള്ള ആള്. അദ്ദേഹത്തെ പറ്റി ആര് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇന്ന ആള് കാലാകാലം എന്തോന്ന് പറഞ്ഞാൽ മതി, അത് തെദ്ലീസ് അല്ലേ. എന്നാ മൂപ്പരും മുദല്ലിസിന്റെ കണത്തിൽ വെറുതെ ഒരു ഭാഷാ പ്രയോഗം നിലനിൽക്ക് കൊടുത്തു എന്നേ ഉള്ളൂ എന്നർത്ഥം. അതാ ഒന്നാമത്തെ അവരെ ഹദീസിൽ വല്ല കുഴപ്പമുണ്ടോ? അസാനിയ, രണ്ടാമത്തെ മുദല്ലിസുകളുടെ രണ്ടാമത്തെ തട്ട്, മനിഹിത്തമലിൽ അയിമ തെദ്ലീസഹു, ചിലരുടെ തെദ്ലീസുകൾ ഇമാമിയങ്ങൾ സഹിച്ചിട്ടുണ്ട്, പ്രശ്നമാക്കിയിട്ടില്ല. വഖറജൽ ഹുഫി സഹി സ്വഹീൽ തന്നെ ബുഖാരിയിലും മുസ്ലിമിലും അവരുടെ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്, ഇത് രണ്ടാമർത്തവ തന്നെ. ഇനി നമ്മുടെ ഒന്നാമർത്തവ്യം പറഞ്ഞാൽ ആ ഒന്നിലാണ് ഹിഷാം ഇട്ട, ഒന്നിലാണ് ഹിഷാം എന്ന് ഞാൻ പിന്നെ ഒന്നുകൂടി അദ്ദേഹത്തിന്റെ വാചകം പറഞ്ഞു. രണ്ടാമത്തെ മുദല്ലിസ് തന്നെ, മുദല്ലിസിമിന്റെ തട്ടിൽ രണ്ടാമത്തെ തട്ടിലുള്ളവർ തന്നെ അവരെ തന്നെ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ടാണത്? വദാലിക്കൽ ഇമാമത്തി വഖില്ലത്തി തദ്ലീസിഹി, കാരണം അവർ ആ റിപ്പോർട്ടർമാർ അവർ ഈ വിഷയത്തിൽ ഇമാമകളാണ്, അവരുടെ തെദ്ലീസ് വളരെ കുറവാണ്. ഫി ജംബിമാ റവ,
അവർ റിപ്പോർട്ട് ചെയ്തതുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരോട് തെതിലീസ് ഉണ്ടെന്ന് പറഞ്ഞ് വളരെ അപൂർവമാണ്. ഏതുപോലെ സൗരി ഇമാം സുഫിയാൻ സൗരിയെ പോലുള്ള മുസ്ലിം ലോകത്തിന്റെ ഇമാമികളല്ല അവരൊക്കെ ഒരു ഹദീസ് തെതിലീസ് ഉണ്ടെന്ന് തള്ളാൻ പറ്റുമോ? ഒരിക്കലും തള്ളൂല. പിന്നെ അതൊക്കെ ഒരു ചില പ്രയോഗം എന്നുള്ളവർക്ക് ചിലർ തെതിലീസ് കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തതോ മൻ അക്സറമിനെ തെതിലീസി, തെതിലീസ് വർദ്ധിപ്പിക്കുന്നവർ. അതുകൊണ്ട് അവരത് സ്വീകരിക്കൂല എന്നല്ല പറയുന്നത്. അങ്ങനെ തെതിലീസ് വർദ്ധിപ്പിക്കുന്നവർ തന്നെ ഫലം യഹത്തജിൽ അയിമാമിൻ അഹാദീസിഹിം ഇല്ലാ ബിമാ സറഹു ഫീഹി ബിസ്സമാ. അവര് തസ്രീഹിം ബിസ്സമാ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക. എന്താ പറഞ്ഞറിയോ? അവര് മുദല്ലിസ് ആണെങ്കിൽ ഹദ്ദസന ഞങ്ങളോട് ഹദീസ് പറഞ്ഞു ഇന്ന വ്യക്തി എന്ന് വ്യക്തമായി പറയണം. അല്ലെങ്കിൽ സമീത്തു ഞങ്ങൾ ഇന്ന ആള് ഞങ്ങളെ ശേഖരനത് കേട്ടു എന്ന് വ്യക്തമായി പറഞ്ഞാൽ അവരതും സ്വീകരിക്കാം. മൂന്നാം വിഭാഗത്തിന്റെ ഇത് സ്വീകരിക്കാം. എന്നാ നാലാമത്തേതോ അവരുടെ ഹദീസ് ഒന്നും സ്വീകരിക്കൂല, അവര് ഞങ്ങൾ കേട്ടു എന്ന് ഉറപ്പിച്ച് പറഞ്ഞാലല്ലാതെ. ലി കസറത്തി തെതിലീസിയും, കാരണം അവര് വല്ലാതെ തെതിലീസ് നടത്തുന്നുണ്ട്. തെതിലീസ് എന്ന് പറഞ്ഞാല് തന്റെ ശേഖറിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന് വരുത്തുക, എന്നിട്ട് കേട്ടു എന്ന് വരുത്താറ് എന്നോ അന്നൊക്കെ പ്രയോഗിച്ചിട്ട് ആശയക്കുഴപ്പുണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു ഇതാണത്. അപ്പൊ ഏതായാലും ശരി, അതാണ് ഈ തെതിലീസ്. അതിലും നാലാമത്തെ ഘട്ടം അവർ കണ്ടമാന തെതിലീസ് നടത്തുന്നവരാണ്. അതുകൊണ്ട് അവര് ശരിക്കും ഞങ്ങളത് കേട്ടു എന്ന് വ്യക്തമാക്കി തന്നെ വേണം. ബഖിയത്ത് ബിനുൽ വലീദിനെ പോലുള്ള ആൾക്കാർ അവരിതാണ്. നാല് അഞ്ചാമത്തെ തെതിലീസിന് അപ്പുറത്തും വേറെയും പോലെ കുഴപ്പമുണ്ട്, അവരത് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതിൽ ഒന്നാമത്തേന് ഏതായാലും ഒരു കുഴപ്പമില്ലല്ലോ, രണ്ടാമത്തേനും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ ഇവിടെ അലി മദനി മുറയൂര് ഹിഷാമുബിന് ഉറുവ എന്ന് പറഞ്ഞ വ്യക്തി മുദല്ലിസാണ്, അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കില്ല എന്നാ പറയുന്നത്. പക്ഷേ ഈ തെതിലീസ് ഏതാ? അദ്ദേഹം മുദല്ലിസിങ്ങളുടെ കൂട്ടത്തില് ഒന്നാമത്തെ മർത്തബ എന്ന് പറഞ്ഞ യാതൊരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. ആ ഒന്നാമത്തെ മർത്തബയിലുള്ള രണ്ടു മൂന്നാളെ പേര് ഞാൻ ചുരുക്കി പറഞ്ഞതാ. ഒന്നാരെന്നറിയാം? ഒന്ന് ഇമാം ദാറഖുത്തിനി. ഇമാം ദാറഖുത്തിനി നമ്മൾ തള്ളുവോ? അദ്ദേഹത്തെ പറ്റി ഹാക്കിം പറയുന്നത് എന്തറിയോ? ഔഹദു അശ്രീഫിൽ ഫഹ്മി വൽ ഹിഫ്ലി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏകൻ. ഏത് വിഷയത്തില്? ഫഹ്മിലും ഹിഫ്ലിലും. ഹിഫ്ലാക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, വൽവറ, അതുപോലെ സൂക്ഷ്മത. ഇമാമും ഫിൽ ഖുറാ വൽ മുഹദ്ദിസീന, മുഹദ്ദിസീങ്ങൾക്കിടയിലെ ഇമാം, ഖുറായികൾക്കിടയിലെ ഇമാം. ലം യുഖ്ലഖ് അല അദീമിൽ അർലി മിസ്ലഹു, ഭൂമുഖത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് അങ്ങനെയുള്ള ഒരാൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇമാം ഹാക്കിമാരെ പറ്റി പറഞ്ഞതാ ഇമാം ദാറഖുത്തിനി. ഈ ദാറഖുത്തിനി മുദല്ലിസാണ് ഏത് ഒന്നാമത്തെ ഘട്ടത്തിൽ. അതുകൊണ്ട് ഈ ഹദീസ് നമ്മൾ തള്ളുവോ? ഇങ്ങനെയാണെ നമുക്ക് ഒറ്റ ഹദീസ് കൊടുക്കാണ്ടാവില്ല, നിങ്ങൾ അറിയിക്കണം. ഇമാം ഖതീബുൽ ബഗ്ദാദി പറയാണ് കാന ഫരീദു അശ്രീവ ഇമാം വക്തിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏകനായിരുന്നു, ഏറ്റവും നല്ല ആളായിരുന്നു. വൻത ഇലഹി ഇൽമുൽ അസറി വൽ മഅരിഫ, ഇൽമൊക്കെ അദ്ദേഹത്തിൽ ചെന്ന് അവസാനിച്ചു. അങ്ങനെ പറയുന്ന ഒരുപാട്. ഇനി രണ്ടാമത്തെ മുദല്ലിസാരാണ്, ഒന്നാം ഘട്ടത്തിലെ വേറൊരു പേര് പറയാം. ഇമാം മാലിക് ബിൻ അനസ്. ആരാ മാലിക്? നാല് മദ്ഹബിലെ ഒരു മദ്ഹബിന്റെ ഇമാം. ഇമാം മാലിക്കിനെ ഹാഫിൽ ബിൻ ഹജർ അൽ അസ്ഖലാനി തന്റെ ആ മുദല്ലിസിങ്ങളുടെ ബുക്കില് പട്ടിക നിരത്തുകയാണ്. മുദല്ലിസിങ്ങൾ അഞ്ച് തരമയിൽ ആദ്യം ഒന്നും രണ്ടും കൂടെ പ്രശ്നാക്കണ്ട എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ്. മാലിക്കിനെ പ്രശ്നാക്കിയ പിന്നെ മാലിക്കിന്റെ മുഖത്ത് നമ്മൾ സ്വീകരിക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇമാം മാലിക് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഇമാം ദാരിൽ ഹിജ്റ എന്ന മദീനയുടെ ഇമാം എന്നാണ്. വഹദുൽ അയ്മത്തിൽ അർബ, നാല് ഇമാമികൾ ഒരുത്തൻ. ഇമാം ഷാഫി പറഞ്ഞു ഇമാം മാലിക്കിനെ പറ്റി, ഇദാ ജാ അൽ അസർ, ഹദീസ് വന്നു കഴിഞ്ഞാൽ, ഫ മാലിക് അന്നജം, അപ്പോൾ നക്ഷത്രം മാലിക്കാണ്. മാലിക്കിനെ പറ്റി കുറെ വാചകങ്ങളുണ്ട്. അപ്പൊ ഇമാം മാലിക്കാരാ ഇവരെ ഭാഷയിൽ മുദല്ലിസാണ്, കാരണം ഹിഷാമും ഇതേ ഗണത്തിലാണ്, ഒന്നാമത്തേലാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒന്നുകൂടി ഞെട്ടുന്ന വിഷയം ആരാണ്? ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ഒന്നാം ഗണത്തിൽ ബുഖാരിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ തന്നെ ഇമാം മുസ്ലിം ആ ഗണത്തിൽ തന്നെയാണ്. അപ്പൊ എന്താണ് ഈ തദ്ലീസ്? ആരാണ്? ഇതാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിയെ പറ്റി ഒന്നാമത്തെ മർത്തബയിൽ പെടുത്തിയാളാരാ? വസബഹു ബിദാലിക അബു അബ്ദില്ല ഇബ്നു മന്ദ, ഇമാം ഇബ്നു മന്ദ എന്ന ആള് പറഞ്ഞു. അത് തദ്ലീസാണ് ബുഖാരി പറഞ്ഞത്. ഫി കലാമില്ലോ ഫഖാല ഫി അഖ്റജൽ ബുഖാരി ഖാല ഫുലാൻ വഖാല ഫുലാൻ, ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ട് ബുഖാരി ഖാല ഫുലാൻ ഖാല ഫുലാൻ എന്നാ പറഞ്ഞു. അതുകൊണ്ട് അത് തദ്ലീസാന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. ആ അങ്ങനെ തദ്ലീസ് വന്നില്ല, എന്നാ മുദല്ലിസ് ഒന്നാം കടത്ത് കിടക്കട്ടെ. ഇതെന്ത് മുദല്ലിസ? ഇതൊക്കെ ഒരു ഭാഷാ പ്രയോഗം ഉള്ളൂ. ഈ ഗണത്തിലാണ് നമ്മുടെ ഹിഷാം. ഇതിനാണ് ഇയാള് പരസ്യമായി എന്ത്, ഹിഷാം മുദല്ലിസാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസ് ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, വിഷയങ്ങൾ പഠിക്കാതെ
എന്തൊക്കെ കേട്ടിട്ട് അവിടെയും ഇവിടെയും പോന്ന് സംസാരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ കൂട്ടത്തിലാണ് ഇപ്പൊ ഹിഷാമിനെ പറ്റി ഇമാം അലായി പറയാണ്. അദ്ദേഹത്തെ മുദല്ലിസ് എന്ന് പറഞ്ഞപ്പം വഫി ജാലി ഹിഷാം ബി മുജറദി ഹാദാ മുദല്ലിസ, അദ്ദേഹം പ്രായം കൂടിയപ്പോ അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് വന്നല്ലോ, അതിന്റെ പേരിൽ അദ്ദേഹത്തെ മുദല്ലിസ് എന്ന് പറയുന്ന വാചകം നെതിറായി ചിന്തിക്കേണ്ടത് പറഞ്ഞത് ശരിയായിട്ടില്ല. വലം അറമ നോസഫോബി, അത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് ഹിഷാം മുദല്ലിസാണ് എന്ന വസ്തുത. എന്നാ ഇവരിപ്പത് മുദല്ലിസാന്ന് പറഞ്ഞ് തള്ളണം. എന്താ ഇതിനേക്കാൾ താഴെ കടയിലെ ദുർബലർ ഹദീസ് പുഴയും ഇവര് സ്വീകരിക്കുന്നവരാണ്. ഇവരെന്താണ്, ഇവര് തനി അഖിലാനികളാണ്. ഹദീസ് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതിന് ഓരോ ന്യായങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഏത് വൈഫ് ഇവർ സ്വീകരിക്കും ചെയ്യും. അബ്ദുസലാം സുല്ലമ്മക്ക് മൗലൂ ഹദീസ് പോലും സ്വീകരിച്ച് നമുക്കറിയാം, അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ, അവനവന്റെ അഭിരുചിക്കും താല്പര്യത്തിന് യോജിക്കുന്നത് എടുക്കുക, അല്ലെങ്കിൽ തള്ളുക. ഇനി പിന്നെ ഹിഷാം മുദല്ലിസാണെന്ന് പറഞ്ഞല്ലോ ഒരു കാര്യം, അത് കേട്ടാൽ ആ വാദത്തിന് വേണ്ടി മുദല്ലിസാന്നാണ് സമ്മതിക്കുക, വാദത്തിന് വേണ്ടിട്ടോ. അങ്ങനെ സമ്മതിച്ചാൽ എന്ത് കിട്ടണം, ഈ ഹദീസ് ഹിഷാം വഴി മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് കിട്ടണം. എന്നാൽ അങ്ങനെയല്ല, ഹിഷാം അല്ലാത്തൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫഖദ് റവാഉൽ അഅ്മശ് അൻ യസീദ് ബിൻ ഹിബ്ബാൻ, യസീദ് ബിൻ ഹയ്യാൻ അൻ സയ്ദ് ബിൻ അർഖം, ഹിഷാം ഇല്ലാത്ത വേറെ സനദ്, അതുപോലെ ആയിഷ ബീവി ഇല്ലാത്ത വേറെ സനദ് സൈന് ഇബ്നുൽ അർഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാ, വലായു അന്ന വൈറ ഹിഷാം ഐലൻ, ഹിഷാം അല്ലാത്തവരും ഹദ്ദസബിയൻ ഉർവ ഉർവയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റസൂൽ സീറ് പറ്റി എന്ന ഹദീസ് ഹിഷാം തന്റെ പിതാവായ ഉർവ ഉർവ ആയിഷ ബീവി നിന്നല്ലേ. അപ്പൊ എന്ത് മനസ്സിലാക്കാം, ഇദ്ദേഹം പറയാണ്, തെളിവെച്ചിട്ട് പറയാണ്, ഹിഷാം മാത്രമല്ല ഉർവയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്, അതുപോലെ ഉർവ മാത്രമല്ല ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്, കമാ സുബൈ, അതൊക്കെ ഞാൻ വിശദീകരിക്കുന്നതാണ്, വേറെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വജാ ഐലൻ ബിൻ ആയിഷ ബീ മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്തത്, മിൻ ഹദീസ് ഇബിൻ അബ്ബാസ്, ഇബിൻ അബ്ബാസും റസൂൽ സീറ് പറ്റി എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സെയ്ദ് ബിൻ അർക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈറുഹുമ അതല്ലാത്തവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിൻ ഹദീസ് ഇബിൻ അബ്ബാസ് സെയ്ദ് ഇബിൻ അർക്കം വൈറുഹുമ. അപ്പൊ ഇവരല്ലാത്തവരിൽ നിന്നും ഹദീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തള്ളുക, ഇഷാം മുദല്ലിസാനെ തള്ളിയ പ്രശ്നം തീരുവോ? ഇഷാം അല്ലാത്ത പരമ്പരയിലൂടെയും ഹദീസ് വന്നു. ഇതാ പറഞ്ഞു, ഇതിന്റെ മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാം. ഇനി അടുത്ത പോയിന്റ് ഇയാൾ പറഞ്ഞതാണ്, നിങ്ങള് ആഴ്സം എന്നാൾ ജീവിച്ചിരിപ്പില്ല, എന്നിട്ടല്ലേ ലബീദ് എന്നാൾ ഉണ്ടാവുക. ഇപ്പൊ ജീവിക്കുന്ന ഒരാൾ പറയാ, മുമ്പ് കഴിഞ്ഞ ആഴ്സം ജീവിച്ചിരിപ്പില്ല, അപ്പോഴല്ലേ ലബീദ് ഉണ്ടാവും. അപ്പൊ ലബീദ് ബിൻ ആഴ്സം എന്നൊരാള് ജീവിച്ചിരിപ്പില്ല. ഇതിന് എന്താ നമ്മൾ മറുപടി പറയാം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് സിഹ്ർ ബാധിച്ചിട്ട് വന്ന രണ്ട് മലക്കുകളാണെന്ന് പറയുന്നത്, രണ്ട് മല, ഒന്ന് ജിബ്രീലും മറ്റൊന്ന് മീക്കായിലുമാണ്. എന്നിട്ട് ജിബ്രീലും മീക്കായിലും സംസാരിക്കുകയാണ്, എന്താണ്? അപ്പൊ ഒരാൾ പറയാ, മത്ബൂബാണ് സിഹ്ർ ബാധിത, ആരാണ് സിഹ്ർ ചെയ്തത്? ലബീദ് ബിൽ ആസമാണ്. സാക്ഷാൽ ജിബ്രീൽ പറഞ്ഞിട്ട് ഇവർ അംഗീകരിക്കുന്നില്ല, ലബീദ് ബിൽ ആസം എന്നൊരു വ്യക്തി ഉണ്ടെന്ന് ജിബ്രീലാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാം അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല. പിന്നെ നിങ്ങൾ അവർക്ക് ഹദീസ് ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങളിൽ മുഴുവനും ലബീദ് ബിൻ ആസം, ആസം എന്ന വ്യക്തിയുടെ മകൻ ലബീദ് എന്ന ആൾക്കാർ ആളുണ്ട്, ആസമും ഉണ്ട്, ലബീദും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയാ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. ഇതെന്തൊരു സംസാര! ഇങ്ങനെയാണ് ഇവര്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അബൂജാൽ ജീവിച്ചിരിപ്പുണ്ടോ? എന്താ എങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാ? ഇനി അല്ല മുസ്ലിങ്ങളെ, ഉമർ ഖത്താബ് ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെ ഖുർആനിലല്ലോ, ഹദീസിലൊന്നവർക്ക് പ്രമാണമല്ലോ ഉമർ ഖത്താബ് ഉണ്ട് എന്ന് ഖുർആൻ കിട്ടും നമുക്ക്. ഈ രൂപത്തിലൊരു ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്ക്. വാസ്തവത്തിലെ ചരിത്രത്തിലെ തെറ്റും ശരിയും തീരുമാനിക്കുന്ന വിഷയത്തിലെ ഉസൂൽ ഹദീസിന് സമാനമായ ഒരു ശാസ്ത്രീയ രൂപം ലോകത്തില്ല. ഖുർആനിലും സ്വഹീഹ ഹദീസിലും വന്ന അതാ കൂട്ടരെ ഏറ്റവും വലിയ ചരിത്രം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഴുവനും ആസം എന്നാളും അയാളുടെ മകൻ ലബീദ് എന്നാളും ജീവിച്ചിരിപ്പുണ്ട്, ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാൾ പറയാണ് ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ല. ഇതാ ഞാൻ പറഞ്ഞു, നമ്മളോട് ജിന്നും സീറും പറയണ്ടെന്ന് പറഞ്ഞപ്പോ വെരി നമുക്ക് എന്തും പറയാം. ആൾക്കാർ വിശ്വസിക്കുന്ന പറഞ്ഞു തോന്നിയാസം പറഞ്ഞിട്ട് ഒരു ടൈം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് ഇവർ ഫ്രീ ആയിട്ട് വിതരണം ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം, ഈ മുസ്ലിങ്ങളുടെ ഉസൂൽ ഹദീസിനെ പറ്റി ഇസ്ലാമിനെ എതിർക്കുന്ന ഓറിയന്റലിസ്റ്റുകൾ പോലും സമ്മതിച്ച ഒരു കാര്യമുണ്ട്.
ഉദ്ദത് ഹാദിൽ ഖവായിദ് ഈ ഉസൂൽ ഹദീസ് മിൻ അസഹി ഖവായിദിൽ ബഹ്സിൽ ഇൽമി ശാസ്ത്രീയമായ ഗവേഷണത്തിന്റെ ഏറ്റവും നല്ല അടിത്തറ എന്ന നിലക്ക് ഇതിന് സമാനമായ ഒരു ശാസ്ത്രീയമായ കല്ലും തെല്ലും വേർതിരിക്കാൻ പറ്റുന്ന ഒരു രൂപം വേറെ ഒരു സമൂഹത്തിനുമില്ല. മനസ്സിലായോ? എന്നിട്ട് ഓറിയന്റലിസ്റ്റുകൾ പറയുന്ന വാചകമൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഓരോ ഓറിയന്റലിസ്റ്റ് പറയാ ലിയഫ്തഖിർ അൽ മുസ്ലിമോൻ, അയാൾ മുസ്ലിമല്ല എന്നാലും മുസ്ലിങ്ങൾക്ക് എന്നും അഭിമാനിക്കാനുള്ള വക എന്താണത്? മാഷാവർ ഉദ്ദേശിച്ച് അത്ര അഭിമാനിച്ചോട്ടെ, ബി അൽമി ഹദീസിഹിം, ബി അൽമി ഹദീ അവരുടെ ഉസൂൽ ഹദീസ് കൊണ്ട്. അതുകൊണ്ട് പിന്നെ പലരും ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോൾ പോലും ആ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ രചയിതാവ് അസദ് റുസ്തം എന്നയാളെ പേര് ഹദീസ് അയാൾ ഗ്രന്ഥം എഴുതിയപ്പം മുസ്ലിങ്ങളുടെ ഇൽമുൽ ഹദീസ് ഹദീസ് നിദാന ശാസ്ത്രത്തെ അവലംബിച്ചു. കാരണം സത്യവും അസത്യവും വേർതിരിക്കാൻ ഇതിനേക്കാൾ വലിയ ശാസ്ത്രീയ രൂപം വേറല്ല. അപ്പൊ ഈ രൂപത്തിൽ വന്ന ഈ ലബീദുബിൻ ആസമും ആസമും ഒക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഒരുത്തൻ വന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് വിളിച്ചു പറയാണ്. എന്തിന്? ഇമാം ബുഖാരിയുടെ ഹദീസ് തള്ളാൻ വേണ്ടിയിട്ട്. ഇമാം ബുഖാരിയുടെ ഹദീസ് തള്ളാൻ വേണ്ടിയിട്ട് കള്ളം പറയാണ്. ഇതുപോലെ ഇതേ സമാനമാണ് വേറൊരു കാര്യം അയാൾ പറഞ്ഞ അഞ്ചാമത്തെ കാര്യം എന്താ പറഞ്ഞു? ബനു സുറൈഖ് എന്നൊരു ഗോത്രം തന്നെ അല്ല, ബനു സുറൈഖ് എന്നൊരു ഗോത്രമല്ല. ബുഖാരിന്റെ ഹദീസിൽ ആ ഗോത്രത്തിന്റെ പേര് വന്നു, മുസ്ലിമിന്റെ ഹദീസിൽ വന്നു, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും വന്നു. അതില് വന്നു എന്നാണ് അത് തന്നെ രേഖ, അതാ ചരിത്രം. അങ്ങനെ വന്നിട്ടുണ്ടേന്ന് ബനു സുറൈഖ് എന്ന ഗോത്രം വന്നിട്ടുണ്ട്, അങ്ങനെ ഗോത്രം ഉണ്ട്. അപ്പൊ ഇയാള് പറയാം അത് അൻസാരികളെ ഗോത്രമാണ്. മനസ്സിലായോ? അൻസാരികളുടെ ഗോത്രമാണത്. പിന്നെ ബനു സുറൈഖ് എന്നത് എന്തല്ല, പിന്നെ ജൂതന്മാരുടെ ഗോത്രമല്ല. അതിന് ആ ഹദീസിൽ തന്നെ മറുപടി ഉണ്ട്. ഇപ്പൊ ഇയാൾ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു കേട്ടിണ്ടാവും, എന്ത്? ബനു സുറൈഖ് എന്നൊരു ഗോത്രം ജൂതന്മാരുടെ ഇടയിലില്ല, അത് അൻസാരികളുടെ ഗോത്രമാണ്. അപ്പൊ പിന്നെ സിഹർ ചെയ്തത് ജൂതനാണെന്ന് പറയുന്നു. ഏത്? ഒരു യഹൂദിയാണ് സിഹർ ചെയ്തത്, അയാളാണെങ്കിൽ സുറൈഖ് ഗോത്രത്തിലാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വൈരുദ്ധ്യമാണ് എന്നാണ് ഇയാൾ പറയുന്നത്. അതിനു മറുപടി തന്നെ എന്താ നിങ്ങൾ ബുഖാരിന്റെ 57:65 എന്താ? റജുൽ മിൻ ബനി സുറൈഖ് ഹലീഫുൽ യഹൂദ്, ബനു സുറൈഖിൽ പെട്ട ആൾ, അത് അൻസാരികളുടെ ഗോത്രം തന്നെയാണ്. അതുകൊണ്ടാ പിന്നെ പറഞ്ഞ ഹലീഫുൽ യഹൂദ്, ഹദീസ് തന്നെ ഇതിന് മറുപടി ഉണ്ട്. യഹൂദികളോട് സഖ്യത്തിൽ ഏർപ്പെട്ട ആള്, യഹൂദികളുടെ സ്വഭാവം ആയതുകൊണ്ടാണ് അയാളെ യഹൂദി എന്ന് പറയുന്നത്. ഇപ്പൊ ഹദീസ് നിഷേധികളെ നമ്മൾ മടവൂരി എന്നൊക്കെ പറയും, അയാൾ മടവൂറുള്ള സ്ഥലത്തായിട്ടല്ല പറയണേ, അവരുടെ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയും. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ സ്വഭാവം ഉണ്ട്, ചിലപ്പോൾ ഒരുത്തന്നെ ക്രിസ്ത്യാനി എന്ന് പറയാം, ആ പ്രയോഗം പറയാലോ. അപ്പൊ ഏതായാലും ശരി, ഇതാണ് ഇപ്പൊ വൈരുദ്ധ്യം കണ്ട്. ഇയാളെ യഹൂദി എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ബനു സുറൈഖ് എന്ന ഗോത്ര അൻസാരികളല്ലേ, ജൂതന്മാർക്ക് അതില്ലല്ലോ. എന്നിട്ട് അവിടെ മൂന്ന് ഗോത്രമുള്ളൂ, ബനു കൈനുക്കാവ്, ബനു നദീർ, പിന്നെന്താ, പിന്നെ വേറൊരു ഗോത്രം ബനു കുറയുള്ള ഈ ഗോത്രമുള്ളൂ, ഇതില്ല എന്നുള്ള വിവരം, വലിയൊരു വിവരം വിളമ്പുന്ന മാതിരി അഭിനയിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനിയോ ദർവാൻ എന്ന സ്ഥലത്ത് ഒരു കിണർ, ദർവാൻ എന്ന സ്ഥലമല്ല, ദർവാൻ കിണർ തന്നെ പറ, കിണറിന്റെ പേരാണ്. ദർവാൻ എന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കിണർ ചരിത്രത്തിൽ അറിയപ്പെടേണ്ടിയിരുന്നു, എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണർ ഇല്ല. ഒരു ഭയങ്കര ചരിത്ര ഗവേഷകനാണ്, അവിടെ പോയി ചരിത്രമൊക്കെ പഠിച്ചിട്ട് ആ കിണർ എവിടെയാ സ്ഥലം കണ്ടെത്തി, അവിടെ അതില്ല. ഇനി അവിടെ ഇപ്പൊ പോകുമ്പോൾ അവിടെ ഇല്ലെങ്കിലോ? പണ്ടുള്ള ഇപ്പൊ വലതും ഉണ്ടോ? അബൂർ സിദ്ദീഖിന്റെ വീട് ഇപ്പൊ നമ്മളവിടെ കാണും, പോയാൽ ഉമർ ഖത്താബിന്റെ വീട് കാണും. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിന്റെ വീട് ഞാൻ നോക്കിയപ്പോ കണ്ടില്ല എന്ന് പറയാൻ പറ്റും. അല്ലെ, ഉമർ ഖത്താബ് അവിടെ കിണർ കുത്തി എവിടെയോ കിണറുണ്ട്, ആ കിണറിപ്പല്ല, അവിടെ ചരിത്രത്തിൽ ഒരു കിണറില്ല. എന്താ ചരിത്ര പണ്ഡിതന്മാർ ഇങ്ങനെ രംഗത്ത് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു കിണറില്ല. അങ്ങനെ കിണറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മലക്കുകളെ ഒന്ന് പറഞ്ഞു, ഏത് ജിബിരിയിലാണ് പറയുന്നത് കിണറിന്റെ പേര്. പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഴുവനും ആ കിണറിന്റെ പേര് പറയുന്നുണ്ട്, എന്നിട്ട് ഇപ്പൊ ഗവേഷണം ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ടല്ലോ, ഇപ്പൊ ഒരുത്താടെ പോയിട്ട് ആ കിണർ പരീക്ഷിച്ചില്ലട്ടോ, ആ കിണറില്ല ചരിത്രത്തിലില്ല, അതുകൊണ്ട് യൂസുഫ് നബിനെ കിണറ്റിലിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഈ ജാതി ചരിത്ര ഗവേഷകന്മാരാണ് ഇപ്പോ പുതുതായി രംഗത്ത് വന്നുള്ളത്. ഈ നോക്കോ, ബുഖാരി 7 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തു, വളരെ ചുരുക്കിയ പറയുന്നത്. പിന്നെ അയാൾ പറഞ്ഞതാ, ബുഖാരി 7 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തു, ഇതിൽ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ കൂഫക്കാരാണ്. ഇതിൽ ആദ്യത്തെ ഹദീസ് മാത്രം ഞാൻ പറയാം, 57,763. ഏത്? 7 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് ആകെ 7 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരാളല്ലാത്തതൊക്കെ എന്താണ്? കൂഫക്കാരാണ്. കൂഫക്കാര് ഷിയാക്കളോട് അടുപ്പമുള്ളവരാണ് എന്നപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം പറയാം ഫസ്റ്റിലെ ഹദീസ് എന്താ? ഹദ്ദസന ഇബ്രാഹിം ബിൻ മൂസ അഖ്ബർന ഈസ ബിൻ യൂനുസ്
എൻ ഹിഷാം, എൻ നബീഹി, എൻ ആയിഷ എന്ന് പറയുന്ന സനദ്. ഇതിൽ ഒരാള് മാത്രമാണ് എന്ത് പിന്നെ കൂഫക്കാരനല്ലാത്തതെന്നാണ്. എന്നാ പച്ചക്കള്ള ഫസ്റ്റ് ഹദീസ് തന്നെ. ആയിഷ ബീവി കൂഫക്കാരത്തിയല്ലോ, അല്ലല്ലോ, മദീനയുള്ള ആളാണ്. അല്ലെ, മക്കയിൽ ജനിച്ചു പിന്നെ മദീനയ്ക്ക് ഹിജ്റ പോയ ആളാണ്. പിന്നെ ഹിഷാം കൂഫക്കാരനല്ല, അതേ സനദ് തന്നെ, ഹിഷാമും മദീനക്കാരനാണ്. പിന്നെ ഇഷാമിന്റെ വാപ്പ സുബൈറും കൂഫക്കാരനല്ല. ഇത്ര പച്ച നുണ പറ എന്താ അവരെ പ്രേരിപ്പിച്ചാൽ? നിങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്തും പറഞ്ഞാ വിശ്വസിക്കും ആൾക്കാര്. ജിന്നും സീറും അതിനെ എതിർത്ത് എന്തും പറയാം. ഫസ്റ്റ് ഹദീസ് തന്നെ അയാള് ചർച്ച ചെയ്തൊരു ഹദീസാണ്. ആ ഹദീസ് എന്ന ആയിഷ ബീവി കൂഫക്കാരത്തിയല്ല, അതുപോലെ ഹിഷാം കൂഫക്കാരനല്ല, അദ്ദേഹം മദീനക്കാരനാണ്. ഇഷാമിന്റെ വാപ്പ ഉറവ അദ്ദേഹം കൂഫക്കാരനല്ല. ഇനി ഞാൻ ചോദിക്കാം, കൂഫക്കാരായി എന്ന് വെക്ക വാദത്തിന് വേണ്ടി സംഭവിച്ച, എന്നാ കൂഫക്കാർ അതി സ്വീകരിക്കണ്ടെന്ന് ആരെ പറഞ്ഞേ? അങ്ങനെ ഉണ്ടോ? അവർക്ക് ഷിയാക്കറോട് സാദൃശ്യമുണ്ട്. ഷിയാക്ക ഇത് ഇവരിൽ ആരെങ്കിലും ഷിയാ പക്ഷക്കാരനാണോന്നാ നോക്കണ്ടേ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരാൾ ഷിയാണോ, ഷിയാക്കളിൽ പെട്ട ആൾക്കാണോ, പെട്ട ആളാണോ, സ്വഹീൽ ബുഖാരി മുസ്ലിം ഒക്കെ എടുത്താലും, അതുപോലെ ഏതൊക്കെ ഹദീസ് എടുത്താൽ കൂഫക്കാരുടെ കൂട്ടത്തിലും റിപ്പോർട്ടർമാരുണ്ടല്ലോ, അത് യാതൊരു കുഴപ്പമില്ലല്ലോ. എന്നിട്ട് അവർക്ക് അധികം ഷിയാക്കളോട് സാദൃശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് തട്ടിവിടുകയാണ് അവിടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ റസൂലിനെ പറഞ്ഞൊക്കെ കുഫറിന്റെ വാക്ക. റസൂൽ ഇങ്ങനെ അന്ധല്ലാതെ നടന്നു എന്ന്, ബുദ്ധില്ലാതെ നടന്നു, വേറെ ചിലത്ത് അന്ധം കമ്മിയായി നടന്നു, വളരെ മോശം. ഇതൊക്കെ കുഫറിന്റെ വാചകം. ഹദീസ് എടുത്ത് വായിച്ചാൽ റസൂലിന്റെ അന്ധത്തിന് ബുദ്ധി ഒരു കുഴപ്പം വന്നിട്ടില്ല. റസൂൽ തിരുമേനിയോട് ആയിഷബിയോട് തന്നെ പറയുന്നത്, എനിക്ക് ചില പ്രശ്നങ്ങൾ വന്നു അത് സുഖമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. തബ്ലീഗിനെയും ബാധിച്ചിട്ടില്ല, വഹീനെ ബാധിച്ചിട്ടില്ല, ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു കുഫറിന്റെ വാക്കാണ്. ചിലതിൽ ആറുമാസം വന്നു, ചിലത് നാല് മാസം, ഒരു അതിന്റെ ദിവസം നിർണയിക്കുന്നത് കൃത്യമായി സഹിയായിട്ട് എവിടെയും വന്നിട്ടില്ല. ചില ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉണ്ടായിട്ടുണ്ട്. ഇനി നബി പറഞ്ഞിട്ടില്ല, ആയിഷ ബീവിയാണ് പറഞ്ഞത്, ഒമ്പാമത്തെ കാര്യം പറഞ്ഞത്. ഇത് ഉടുക്കത്തെ ന്യായം പറഞ്ഞ എന്താ, നബിക്ക് സീറ് പറ്റിയെന്ന് റസൂല് പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞത്? അത് ആയിഷാബി പറഞ്ഞത്, ആയിഷാബിക്ക് തോന്നിയതായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആയിഷാബിന്റെ തോന്നൽ മൂപ്പർ എടുക്കൂല. റസൂല് കഴിഞ്ഞ 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ട് മൂപ്പരെ തോന്നലാണ് പിന്നെ പ്രമാണം. അത് ആയിഷാബിക്ക് തോന്നിയതായിരിക്കും, നബിക്ക് സീറ് ബാധിച്ചു. റസൂലിന്റെ വീട്ടിൽ താമസിക്കുന്ന റസൂൽ തിരുമേനിയുടെ ഭാര്യമാർക്ക് റസൂലിനെ അറിയണ അത്ര ഇയാൾക്ക് അറിയോ? ആയിഷാബിവിന്റെ തോന്നൽ സഹാബികളൊക്കെ തള്ളാൻ ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഇനി ഹദീസിൽ അങ്ങനെയാണോ ഉള്ളത്? റസൂല് പറഞ്ഞിട്ടില്ലേ? ഹദീസിൽ എന്താ പറഞ്ഞു? എനിക്ക് സീറ് പറ്റി റസൂൽ ആയിഷാബിക്ക് പറഞ്ഞുകൊടുക്കാണ്. ഈ ഹദീസ് തന്നെ ഇയാള് പറഞ്ഞ എന്താ, ആയിഷാബി പറഞ്ഞ റസൂൽ എനിക്ക് സീറ് പറ്റി എന്ന് പറഞ്ഞിട്ടില്ലട്ടോ. നിങ്ങളിപ്പോ അത് കേട്ടല്ലോ. എന്നാൽ ഹദീസിന്റെ വാചകം നോക്കും, യാ ആയിഷ, ആയിഷ, അലിംതി, നിനക്കറിയുമോ, ഞാൻ ഫത്വ ചോദിച്ച കാര്യം, ഞാൻ അള്ളഹാനോട് ഫത്വ ചോദിച്ച കാര്യം അള്ള എനിക്ക് ഫത്വ തന്നു. എന്താണ്? രണ്ടാൾ എന്റെ അടുത്ത് വന്നു, ഒരാള് എന്റെ തലന്റെ അടുത്തിരുന്നു, മറ്റാൾ എന്റെ കാലിന്റെ അടുത്തിരുന്നു. അങ്ങനെ എന്റെ തലന്റെ അടുത്തുള്ള ആള് മറ്റാളോട് പറഞ്ഞു, എന്താണ് ഈ മനുഷ്യന് പറ്റിയത്? അപ്പൊ മറ്റാൾ പറഞ്ഞു, മത്തുബൂബാണ്, സീറ് ബാധിതനാണ്. ഇതൊക്കെ റസൂല് പറഞ്ഞു കൊടുക്കണം ആയിഷബിക്ക്. എന്നിട്ട് ഇയാള് പറയാണ്, റസൂൽ എനിക്ക് സീറ് പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല, ആയിഷബി പറഞ്ഞതാണ്, അത് ആയിഷബിവിന്റെ തോന്നലായിരിക്കും. എങ്ങനെയുണ്ട്? ഇനി ആയിഷാബിയല്ല, ഇബ്നു അബ്ബാസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സെയ്ദ് ഇബ്നു അർക്കം റിപ്പോർട്ട് ചെയ്തിട്ട്, ഹഫ്ദ് ഇബ്നു ഉബ വൈരിഹിമ, അതല്ലാത്ത സഹാബികൾ റിപ്പോർട്ട് ചെയ്ത് വേറെയും പറഞ്ഞു. അപ്പൊ സഹാബികളെ തോന്നലൊന്നുമല്ല മൂപ്പര്, മൂപ്പര തോന്നലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നർത്ഥം. അതാണ് പ്രമാണമായി സ്വീകരിക്കേണ്ടത് എന്ന രൂപത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അയാൾ ഇതിനെപ്പറ്റി പറഞ്ഞ 9 ആരോപണം ഞാൻ വളരെ ചുരുക്കിയ പറഞ്ഞു. ഇതിങ്ങനെയാണ് ഹദീസുകളെ ആൾക്കാർ കൈകാര്യം ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ ഹദീസ് തേടി വന്നതാ, റസൂൽ തിരുമേനി ഹദീസ് ഉണ്ട്. ഹദീസ് തേടി നിങ്ങൾ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഹദീസിന്റെ സ്നേഹം കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദരവ്, അള്ളാഹുവിനടുത്തുള്ള ആദരവൊക്കെ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരൊക്കെ എതിർത്താലും അന്ത്യദൂതനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകൾക്കെതിരെ ചിന്തിക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടാവരുത്. ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇവിടെ ലബാദാരി പറഞ്ഞല്ലേ, വൈൻ കുൻ തവാഹിദക്ക്, ഒരു കാലഘട്ടത്തിൽ സത്യത്തോട് യോജി നിൽക്കുന്ന ഒരാൾ മാത്രമാണെങ്കിലും അയാളാണ് അൽ ജമാ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സുന്നത്തിനെ അങ്ങേയറ്റം ആദരിക്കണം, ബഹുമാനിക്കണം. ഒരുപാട് ഹദീസുകൾ പറയേണ്ടതുണ്ട്, സമയം പ്രശ്നമാണ് ഇവിടെ മനസ്സിലായ. ഞാനതുകൊണ്ട് നീട്ടുന്നില്ല, ഒരു പ്രഭാഷണം ഇപ്പം നടക്കാനുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനമാണ്, ഈ സുന്നത്ത് അതിനെ ഒന്നും നമ്മുടെ നാവ് കൊണ്ട് തള്ളുന്ന
പ്രശ്നം ഉണ്ടാവരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. ഇന്ന് നമ്മുടെ അങ്ങനത്തെ പരീക്ഷണത്തിലാണ്. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങൾ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, ഇസ്ലാമിന്റെ വേഷത്തെ പരിഹസിക്കുന്നു, അതുപോലെ ഇസ്ലാമിൽ പറഞ്ഞ ചില വിഷയങ്ങളെ കളിയാക്കുന്നു, അന്ധവിശ്വാസമാണെന്ന് പറയുന്നു. ചില ആൾക്കാർ എന്തിൽ നിന്നൊക്കെയാണോ ജനങ്ങൾ കൊണ്ടുവന്ന് അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസുകളെ തരം താഴ്ത്തുന്നു. അങ്ങനെ ഓരോ രൂപത്തിൽ രംഗത്ത് വരികയാണ്. ഇങ്ങനെ നമ്മൾ അതിലേക്ക് കൂടി കൊടുത്താൽ നമ്മള് എന്താണ്, മൻ തഷബ്ബഹ ബിഖൗമി ഫഹുവ മിൻഹും എന്നല്ലേ, ഒരു കൂട്ടരോട് സാദൃശ്യപ്പെട്ട ആ കൂട്ടത്തിൽ പെട്ടുപോകും നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണം. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, അപ്പൊ സുന്നത്ത് നിത്യജീവിതത്തിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഇമാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം പറഞ്ഞല്ലോ, ഒരാളുടെ ഇസ്ലാമിന് തകർക്കുന്ന 10 കാര്യങ്ങൾ. ഇത്ര ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കണം. മോമിനിയങ്ങളുടെ ഗ്രന്ഥം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, അവരുടെയൊക്കെ ഓരോക്കെ ലോകത്തിലെ അത്ഭുതങ്ങളായിരുന്നു. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെ വായിച്ച് പഠിച്ച് ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ് ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞാൽ. അവരെ കൈക്ക് വലിയ മാറ്റം, വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിന്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നവോത്ഥാന നായകനാണല്ലോ, തർക്കമില്ലല്ലോ. അഹമ്മദ് ബിൻ ഹംബലോ അങ്ങനെ തന്നെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇവരൊക്കെ എങ്ങനെ? ഇവരൊക്കെ ലൈൻ എങ്ങനെയാ? ലോകം മുഴുവനും ഇവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്തുകൊണ്ടാണത്? ഖുർആൻ കൊണ്ടും ഹദീസും ഈ വിഷയത്തിൽ അവരുടെ നിലപാടും അത് ജീവിതത്തിൽ പകർത്തുന്ന വിഷയത്തിലുള്ള കണിശതയും അത് മറ്റുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അഭിമാനത്തോടുകൂടി അത് മുഴുവൻ നെഞ്ചിലേറ്റുകയും അങ്ങനെ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയാണ്, ഒരാളുടെ ഇസ്ലാമിനെ തകർക്കുന്ന 10 കാര്യങ്ങൾ 5ഉം 6ഉം എന്താണെന്നറിയോ? 1, മൻ അബ്ഗള ശൈഅ മിൻ ദീനിർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഒരാൾ വെറുത്തു കഴിഞ്ഞാൽ ഫഖദ് കഫറാവൻ, കാഫിറായി എന്നാ പറയണം, കാഫിറായി. എന്നിട്ട് അദ്ദേഹം ആയത്തോതി, ദാലിക ബി അന്നഹും കരിഹൂമ അൻസലല്ലാ, അതെന്തുകൊണ്ടാണ്? അള്ളാഹു ഇറക്കിയതിനെ അവർ വെറുത്തു, അതുകൊണ്ട് ഫഹബത്ത് അമാൽ, അവരുടെ അമലുകൾ അള്ളാഹ് പൊളിച്ചു കളഞ്ഞു. ഇന്ന് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, റസൂല് ഒരു കാര്യം പഠിപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ആൾക്കാർക്ക്? വെറുപ്പില്ല, നീ അത് വെറുതെ പറയണോ? ഇപ്പൊ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ ജിന്ന് സിഹർ വിഷയങ്ങളൊക്കെ അല്ലേ? ഇത് അംഗീകരിക്കാനുള്ള പ്രയാസം ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു. തുടക്കത്തില് ഇപ്പൊ പറയാ, ജിന്നിന്റെ ഉപദ്രവം മനുഷ്യരുണ്ടാവും, അപ്പൊ ചിലരിങ്ങനെ പിടിച്ചൊന്ന് വസവാസം മാത്രമേ ഉണ്ടാക്കുള്ളൂ, വേറെ ശാരീരിക ഉപദ്രവം ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കൂട്ടർ അതൊരു ആദർശമായി സ്വീകരിച്ചു, അതങ്ങനെ പ്രഖ്യാപിച്ചു. അതുവഴി അവർ ചെയ്യുന്നത് ഇസ്ലാമില വിഷയത്തിൽ വന്ന ഒരുപാട് വചനങ്ങളെ, പ്രമാണങ്ങളെ തള്ളുകയാണ് ചെയ്യുന്നത്. അതിന് പുറമെ ഹദീസുകൾക്ക് പുറമെ പരിശുദ്ധ ഖുർആൻ പോലും അവർ തള്ളുന്നുണ്ട്. കാരണം വസവാസ് മാത്രമല്ല, അല്ലാത്തതും ഉണ്ടാക്കാം, സിഹർ ബാധിക്കാം, അതുപോലെ പിശാച് തന്നെ മനുഷ്യനെ ബാധിച്ചിട്ട് ഭ്രാന്ത് വരെ ഉണ്ടാക്കാം എന്ന് പരിശുദ്ധ ഖുർആനിൽ പോലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിശാച് മനുഷ്യന്റെ മനസ്സുകളിൽ വസവാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, വേറെ ഉപദ്രവം ഉണ്ടാക്കൂല എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആൾക്കാർ ഖുർആൻ തള്ളണം, അത് അവർക്ക് പ്രശ്നമല്ല. പിന്നെ അവർ ഹദീസുകൾ തള്ളുന്നു, കണ്ടമാനം ഹദീസുകൾ, അതും അവർക്ക് പ്രശ്നമല്ല. അപ്പൊ ഈ വിഷയം ഇവിടെ വേറെ വരാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മനസ്സിലായോ? അതിവിടെ ഇൻഷാല്ലാ വിശദമായിട്ട് വരും, പിശാജ് മനുഷ്യനുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ. പിന്നെ കുറെ ആൾക്കാർ എന്ത്, ഇനി പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ നമ്മളെ കൂട്ടത്തിലും കുറച്ച് നവമടവൂരികൾ എന്നോലെ പറ്റി പറയാനാ തോന്നണത്. അവരങ്ങത്ത് വന്നു, നമുക്ക് പക്ഷപാതിത്വം വേണ്ടട്ട, ഹക്കിനോട് ആര് നിൽക്കുന്നു അവർക്ക് പക്ഷം ചേരുക, അല്ല അവൻ എന്റെ പാർട്ടിയാന്ന് പറഞ്ഞ ആ ജാതി ഏർപ്പാട് മുസ്ലിങ്ങൾക്ക് പറ്റൂല. ആരാണോ ഹക്കിനോട് നിൽക്കുക, അവന് അവന്റെ അവന് സൗന്ദര്യം ഉണ്ടോ, അതല്ലെങ്കിൽ സ്വാധീനം ഉണ്ടോ, പൈസ ഉണ്ടോ, അവന് വേറെ അധികാരം ഉണ്ടോ, ഇതൊന്നും അല്ല നോക്കുക. ആരാണ് ഹക്കിന്റെ കൂടെ, അവർക്ക് വേണ്ടി നമ്മൾ ന്യായീകരിക്കണം, ഹക്കിന് വേണ്ടി മാത്രം. അപ്പൊ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു കുറെ ആൾക്കാര് പണ്ട് കാലത്ത് മൻഹജ് വെച്ചിട്ട് രംഗത്ത് വന്നില്ലേ, അതെന്തിനാ? നമ്മളൊക്കെ അത് അങ്ങനെ തന്നെ നെഞ്ചിലേറ്റി മൻഹജ്. ചില ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു, ഇപ്പോഴാ മനസ്സിലായി. അന്ന് മൻഹജ് പറഞ്ഞെന്താ കുറച്ചാൾക്കാരെ പുറത്താക്കാന്, അങ്ങനെ ഒരു പോയപ്പോ പിന്നെ നമ്മൾ മൻഹജ് പറഞ്ഞപ്പോ എത്ത ഒരു പുറത്തുമില്ല, പിന്നെന്താ എപ്പോഴും മൻഹജ്.
ഇപ്പോഴും മനഹജി വെച്ചിടക്കുന്നത് പുറത്തു പോയിട്ടെന്നാ. നമ്മളാ മനഹജി എന്നേക്കുള്ള അതത് ജീവിത രീതിയായിട്ട് കൊണ്ടെടുക്കുക. അതുകൊണ്ട് ഏത് വിഷയത്തിലും എന്താണ് ഖുർആനിലും ഹദീസിലുള്ളത്, പൂർവികരായ ആൾക്കാർ ഇങ്ങനെ മുഅ്മിനീങ്ങൾ അഹ്ലു സുന്നത്തിന്റെ വഴി എങ്ങനെയാ, അതാണ് നമ്മൾ നോക്കുക. മനസ്സിലായോ? അപ്പൊ അതനുസരിച്ച് നമ്മൾ പോകുള്ള. അപ്പൊ ഈ വിഷയത്തിലൊക്കെ ഇവരെന്ത് ചെയ്തു, അഹ്ലു സുന്നത്തിന്റെ മാർഗം ഒഴിവാക്കി, അവരൊഴിവാക്കി, അംഗീകരിക്കുന്നില്ല, അവര് അംഗീകരിക്കാത്തൊരവസ്ഥ. അഹ്ലു സുന്നത്തിന്റെ മാർഗം അവർ സ്വീകരിക്കുന്നില്ല. പിന്നെ കുറെ കാലം പിടിച്ചു, അവസാനം ജിന്ന് പിശാചിന്റെ ഉപദ്രവ മനുഷ്യനുണ്ടാവും എന്നൊക്കെ അവർ സമ്മതിച്ചു കുടുങ്ങിയിട്ട്. നമ്മുടെ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിന്റെ പറപ്പൂര് പിന്നെ കുഞ്ഞുമോദ് മദനിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ചിലർ കണ്ട്, അതിലൊക്കെ പിന്നെ നമ്മളെന്തേ ജിൻ, അതിൽ നമ്മളെല്ലാരും എഴുതി ഒപ്പിട്ടല്ലേ, എന്ത് ജിന്ന് മനുഷ്യന് ബാധിക്കും, ഉപദ്രവം ഉണ്ടാക്കും, അങ്ങനെ പലതുണ്ടായി, അതിന് പുറത്താക്കാൻ റുഖിയ ശറിയ നടത്താന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെയും കാണുന്നു, പിന്നീട് ആ വിലങ്ങനെ ഇങ്ങനെ ചില ആൾക്കാർ അതിനെ എതിർത്തിട്ട്, അതന്നെ കുടുങ്ങി സംഭവിച്ച മാതിരി. പിന്നെ അവസാനം പിന്നെന്തായി, മനുഷ്യന്റെ ശരീരത്തിൽ ബാധിക്കും, പക്ഷെ ബാധിച്ചു അവിടെ തന്നെ ഒന്നോട്ടെ പുറത്തിറക്കണ്ട എന്നുള്ള കോലത്തിലാണ് ഇപ്പള്ളത്. ഇപ്പൊ അങ്ങനെയുള്ളത് കുറച്ച് കഴിഞ്ഞത് മാറൂട്ടോ, നമ്മൾ കാത്തുന്നാ മതി, എവിടെ ഇടങ്ങേറും വേണ്ട. പറയാ ഇത്ര മാറ്റം വന്നു ആൾക്കാർ, ഇബാദത്തുള്ള അയിനൂനി കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു ഇതൊക്കെ എന്ന് എന്റെ അഭിപ്രായം. പഠിച്ചില്ല ആൾക്കാര് ഓരോ വിഷയം ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ വരും. അള്ളാഹു ചില ആൾക്കാർ പെട്ടെന്ന് ഹിദായത്ത് കൊടുക്കും ഓരോ വിഷയങ്ങളിൽ, ചിലത് കുറച്ച് വൈകും, നമ്മൾ കാത്തുന്നാ മതി, ഇതൊക്കെ വരും. അപ്പൊ ആദ്യം വസ്വാസ ഉണ്ടാക്കുള്ളൂ, പിന്നെ അവസാനം കൂടുങ്ങി ജിന്ന് ബാധിക്കുന്ന ഉപദ്രവം ഉണ്ടാകും, വേറെ ശാരീരിക ഉപദ്രവം ഉണ്ടാക്കും, ജിന്ന് കയറും ഭ്രാന്തി വരെ ഉണ്ടാക്കുന്ന ആര്. ഇനി അങ്ങനെ ജിന്ന് കയറി ഉപദ്രവം ഉണ്ടാക്കി അവിടെ തന്നെ നോട്ടെ പുറത്താക്കണ്ടെന്ന് എപ്പോഴേ, കുറച്ച് കഴിഞ്ഞാൽ അവനെ പുറത്താക്കണോ വേണ്ട എന്നുള്ളതൊക്കെ വരും. അപ്പൊ അത് അംഗീകരിക്കാത്ത അവസ്ഥ. ഇങ്ങനെ ഇത് ഇങ്ങത്തിട്ട് എന്താണറിയങ്ങൾ, ഇതിനെപ്പറ്റി ഏറ്റവും മോശമായി ചിത്രീകരിക്കുകയാണ്. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട റസൂൽ പറഞ്ഞ ഒരു കാര്യം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ അത് റസൂലിനെ പരിഹസിക്കലാണ്, വലിയ വിഷയമാണ്. എന്നിട്ട് ഇതിനങ്ങട്ട് വഷളാക്കാൻ വേണ്ടിയിട്ട് വളരെ മോശമായിട്ട് ഖുർആൻ തറാപ്പി, അടിച്ചിറക്കല്, തൊള്ളി തുപ്പല്, ഓരോ പ്രയോഗം നടത്തിയിട്ട് ഇസ്ലാമിലെ റുഖിയ ശറിയനെ അങ്ങോട്ട് കൊളാക്കുക. ആൾക്കാർക്ക് അലർജി ഉണ്ടാകട്ടെ, അത് ഇസ്ലാമിൽ ഉണ്ടെങ്കിലും അന്ധവിശ്വാസം തന്നെ ഉണ്ടായി, ജനങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കട്ടെ, എന്നാലേ നവോത്ഥാനം വരുള്ളൂ. ഇങ്ങനെയാ നവോത്ഥാനം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നവോത്ഥാനം എങ്ങനെയാ, അദ്ദേഹം പറഞ്ഞ ഇസ്ലാമിന്റെ പ്രവാചകൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹദീസിനെ വെറുത്താ തന്നെ കാഫുറാവും, അത് ഞാൻ പറഞ്ഞല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതാ. പിന്നെ അദ്ദേഹം പറഞ്ഞു, മൻ ഇസ്തഹ്സാ ബി ശൈഇൻ മിൻ ദീനിർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ കൊണ്ടുവന്ന ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഒരാൾ കളിയാക്കിയാൽ കാഫുറാവും, കാഫുറായിന്ന കളിയാക്കിയ കാഫുറായി. അപ്പൊ അത്രയേറെ അവർ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നല്ലേ അവരെ കൈക്ക് ഖൈറ് വരുള്ളൂ എന്ന്. അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ അമ്പലൊന്നും ഒരു ചെറിയ കാര്യം പോലും വിട്ടുകൊടുക്കാത്ത, ലോകത്ത് സലഫികൾ ആചരിച്ചു പോകുന്ന വിഷയം അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് വ്യതിചലനം ഉണ്ടായി വിട്ടുകൊടുത്തില്ല. അന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടു, പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് അണികൾ പിൽക്കാലത്ത്. എന്നാൽ അദ്ദേഹത്തെ ആക്രമിച്ചവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് സമാധാനം നൽകുന്ന വിഷയം. അതുകൊണ്ട് നമ്മളോട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് സുന്നത്ത് സ്നേഹിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. നിത്യവും നമുക്ക് പകർത്താനുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ രാത്രി കിടക്കുമ്പോഴുള്ള ദിക്റുകൾ ദുആകൾ നിങ്ങൾ ഒഴിവാക്കരുത്. നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്, അതിന് പുറമെ സംരക്ഷണം. ഇപ്പൊ രാത്രി കിടക്കുമ്പോ ആയത്തുൽ കുർസി ഓതി കിടന്ന പിശാചിന്റെ സംരക്ഷണം ഉണ്ടാവും, പിന്നെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും. അതുപോലെ രാത്രി ഉറങ്ങുമ്പോ ആമൻ റസൂല് മുതലുള്ള രണ്ടായത്ത് ഓതി കിടന്നാൽ അത് തന്നെ അവന് മതി എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ പ്രയോക്താക്കളായി നമ്മുടെ ജീവിതത്തിൽ റസൂല് പഠിപ്പിച്ച സുന്നത്തുകൾ വേണം. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന അത് നമ്മൾ നടത്തണം. പിന്നെയോ കൃത്യമായിട്ട് പള്ളിയിൽ ജമാഅത്തിന് നാട്ടിലാണ് പ്രത്യേകിച്ചും നമ്മൾ ജമാഅത്തിന് പള്ളിയിലെത്തണം. എന്നിട്ടോ പള്ളിയിൽ ഇരിക്കുക, പള്ളിയിലെ പിന്നെ സുന്നത്തിസ്കാരം സുബൈന്റെ മുമ്പുള്ള സുന്നത്തിസ്കാരം തന്നെ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഖൈറാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കിഷ്ടമാണ്. നമ്മളത് ഒഴിവാക്കരുത്, ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവണം. ഏത് സുബൈന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് റസൂൽ യാത്രയിൽ പോലും ഒഴിവാക്കിയിരുന്നില്ല എന്നാണ്. അതുപോലെ വിത്ർ നിസ്കാരം ഒഴിവാക്കിയത്, ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം. പിന്നെ അങ്ങനെ സുബൈ ജമാഅത്തായി നിസ്കരിച്ചാലോ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി കിട്ടുന്ന, റസൂല് പഠിപ്പിച്ച് എത്ര കൂലി കിട്ടുന്ന കാര്യമാണ് ഇതൊക്കെ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ദിക്റുകളും ദുആകളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇരിക്കാൻ കഴിയുന്നവർ എപ്പോഴെങ്കിലും സ്ഥിരമായി കഴിയുന്ന ആൾക്കാരുണ്ട്, അവർ ഇരിക്കുക, പള്ളിയിൽ തന്നെ ഇരിക്കുക. പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, രാവിലത്തെ ദിക്റുകളില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അൽമുൽക്കു വലഹു അൽഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് 100 വട്ടം പറഞ്ഞാൽ അന്ന് പിശാചിൽ നിന്ന് അവന് അള്ള സംരക്ഷണം നൽകും വൈകുന്നേരം വരെ.
വലിയ വിഷയമല്ലേ. കാരണം ഇത് ഈമാനം കൂടും പിശാചിന്റെ ദുർബോധത്തിൽ നിന്നൊക്കെ അവന്റെ ചെറുന്ന് രക്ഷ കിട്ടാനുള്ള വഴിയാണ്. മറ്റൊന്ന് 10 അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും, ഇത്ര വലിയ കാര്യമാണ്. 100 നന്മ അവന്റെ പേരിൽ എഴുതി വെക്കും, 100 തിന്മ അവനിൽ നിന്ന് മായ്ച്ചു കളയും. അപ്പൊ ആ പള്ളിയിൽ ഇരുന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിൽ പോയിട്ടൊക്കെ ആ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ്. അതുപോലെ സുബ്ഹാനല്ലാഹ് വബിഹംദി രാവിലത്തെ ദിക്റുകളിൽ പെട്ട സുബ്ഹാനല്ലാഹ് വബിഹംദി 100 വട്ടം പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ പിന്നെ സമുദ്രത്തിലെ നുരകൾ പോലെ ഉണ്ടെങ്കിൽ പുറത്തുകൊടുക്കുന്നത് ബുഖാരി മുസ്ലിമിന്റെ ഹദീസാ. ലോകത്തുള്ള ഇമാമിങ്ങൾ മുഴുവൻ ജീവിതത്തിൽ പകർത്തു പോകുന്ന വിഷയങ്ങളാണ്. ഇത് പള്ളി തന്നെ വെച്ച് ചെയ്തിട്ട് ഒരാള് സൂര്യ ഉദിച്ചിട്ട് കുറച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞത് വരെ അവിടെ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ പൂർണ്ണമായ ഹജ്ജിന്റെ ഉംറയുടെ കൂലി കിട്ടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദീസിനെ പറ്റി ചിലരൊക്കെ ചില പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇമാം ഇബ്നു പിന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമിനൊക്കെ ഇതിന് മറുപടി കൊടുത്തു. ചില ആൾക്കാർ അതിന്റെ അത്ര വലിയ കൂലി കണ്ടിട്ടായിരിക്കും എതിർത്ത്. കൂലി ഞങ്ങൾ നോക്കണ്ട, ഹജ്ജിന് എത്ര പൈസ വേണം, വല്ല കഷ്ടപ്പാടില്ലെന്നൊക്കെ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 10 അടിമനെ മോചിപ്പിക്ക എത്ര പൈസ വേണം. നമ്മൾ അവിടെ ഇരുന്നിട്ടില്ല, ഇലാ ഇല്ലല്ലാഹു വഹ്ദഹുല്ലാ ശരീക തുടങ്ങുന്ന 100 വട്ടം ചൊല്ലിയ 10 അടിമനെ മോചിപ്പിക്കുന്ന കൂലിയാ. ഒരു 3 വട്ടം ഹജ്ജിന് പോയി വരാനുള്ള പൈസ ഇപ്പം തന്നെ ഉണ്ടാവും ഞാൻ പറയുന്നത്. അതുപോലെ സുബ്ഹാനല്ലാഹ് വബിഹംദി എന്ന് 100 വട്ടം പറഞ്ഞാല് നമ്മുടെ പാപങ്ങൾ സമുദ്രം നുരയോട് അത്ര ഉണ്ടെങ്കിലും അത് പുറത്തുവിടും. ഇങ്ങനെ ഓരോ ദിക്റുകളും ദുആകളും ആ നേരം വന്ന് നമ്മൾ അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെയൊക്കെ ഇരുന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു പോകാൻ പറ്റിയാൽ നല്ല കാര്യമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഏതായാലും ശരി. അപ്പൊ ആ ഹദീസിന് ചിലർ പറഞ്ഞപ്പോ ചില ആൾക്കാരത് പിന്നെ പ്രശ്നമാക്കണ്ട, എന്താ ചിലര് അതിന്റെ സന്നദ്ധ ചില പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അതേസമയം നിങ്ങൾ ആലോചിച്ച് ഇമാം മുസ്ലിമിൽ തന്നെ ഉണ്ട് ഒരു ഹദീസ്, എന്ത് ചെയ്ത് സഹാബികൾ സൂര്യ ഉദിക്കുന്നവരെ സുബൈകശ പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇരിക്കാലോ, പിന്നെ 2 റക്അത്ത് നിസ്കാരം ദുഹാ നിസ്കാരമാണ്. ആ ദുഹാ നിസ്കാരം നിസ്കരിച്ച് നമുക്ക് പോരാലോ. ഏതായാലും ശരി, നഷ്ടപ്പെടുന്നില്ല. ദുഹാ നിസ്കാരം നിസ്കരിച്ചാൽ എന്താ നടിയങ്ങൾ എപ്പോഴും കഴിയുമ്പോഴോ അതിൽ സ്ഥിരം കഴിയുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്നതാണ് ദുഹാ നിസ്കാരം 2 റക്അത്ത്. എന്താ 2 റക്അത്ത് നിസ്കാരം? എല്ലാ സന്ധികൾക്കും ദാനം ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ സന്ധികൾക്കും ദാനം. 360 സന്ധികളുണ്ട് മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ എത്ര കൃത്യമായിട്ട് കണക്കിന് കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ദാനം ചെയ്യണം, അതൊക്കെ നന്ദി കാണിക്കണം. നമ്മുടെ സന്ധികൾ ഇങ്ങനെ വളയുന്നതൊക്കെ വലിയ അനുഗ്രഹമല്ലേ. ഈ കാലൊന്ന് വളയാതിരുന്നാൽ ഏതെങ്കിലും സന്ധികൾ വളയുന്ന പ്രശ്നമല്ലേ. അതിനൊക്കെ ദാനം ചെയ്യണം. ആ ദാനം 2 റക്അത്ത് ദുഹാ നിസ്കാരത്തോടു കൂടി പരിഹരിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ എത്ര വലിയ കൂലിയാണ്. സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയാണ്. അപ്പൊ രാത്രിയുള്ള ദിക്റുകൾ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും ഇതിൽ വല്ലാതെ നീട്ടി സംസാരിക്കുന്നില്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പറ്റി ബോധവാന്മാരാണ്. അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഈ വിഷയം, പ്രത്യേകിച്ച് ഹദീസിന്റെ വിഷയം. അത് മൻ യുതീഉ റസൂല ഫഖദ് അതാഅല്ല, ആരെങ്കിലും അള്ളാഹിന്റെ റസൂൽ അനുസരിച്ച് അള്ളാഹിനെ അനുസരിച്ചു എന്നാണ്. ആ റസൂൽ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് റസൂലിനെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ റസൂലിനെതിരെ ചിന്തിക്കുന്ന ആൾക്കാർ അവരുടെ 2-ാം ശഹാദത്ത് പുതുക്കിയിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന ഒരവസ്ഥ അവർക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد. سبحانك اللهم وبحمدك.